രണ്ടും മൂന്നും അധ്യായങ്ങളിൽ നിന്ന് ദൈവസഭയുടെ ഉയർച്ചയും തകർച്ചയും അതിനെന്ത് സംഭവിച്ചുവെന്ന് പഠിക്കുകയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ, ഇപ്പം നമ്മൾ വായിക്കത്തില്ല, ചില മിനിറ്റുകൾ കഴിഞ്ഞാൽ വായിക്കും. വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ യേശു ക്രിസ്തു സഭയുടെ കേന്ദ്രബിന്ദുവായി 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു. പക്ഷെ 3 അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ വരുമ്പോൾ, ഞാൻ വാതുക്കൽ നിന്നുകൊണ്ട് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ അകത്തു ചെല്ലുമെന്ന് യേശു പറയുന്നത് കേൾക്കാം. ഒന്നുകൂടെ മടങ്ങി വന്നാൽ 1 ആരംഭിക്കുമ്പോൾ ദൈവസഭയുടെ എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള ദൈവസഭയുടെ കേന്ദ്രബിന്ദുവായിരുന്ന ക്രിസ്തു 7 നിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രങ്ങളെ വലം കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നിരുന്നവനായ ക്രിസ്തു 3 വാക്യമാകുമ്പോഴേക്കും സഭയുടെ വെളിയിലായിപ്പോയി. യേശു സഭയ്ക്ക് പുറത്തായി, സഭയിൽ ക്രിസ്തു ഇല്ല, പകരം വാതുക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ വാതിൽ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ അകത്തു വന്ന് അവനോടുകൂടി അത്താഴം കഴിക്കും എന്ന് യേശു പറയുന്ന സംഭവം വരെ എത്തി. എങ്ങനെയാണ് അകത്തായിരുന്ന ക്രിസ്തു പുറത്തു പോയത്? സഭ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ മടങ്ങി വരേണ്ടതിന് എന്തു വേണം? നാം മടങ്ങി വരുന്നില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്ത്? മടങ്ങി വന്നാൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്ത്? എന്നിത്രയും കാര്യങ്ങളാണ് 2-3 അധ്യായങ്ങളിൽ നിന്ന് സംക്ഷിപ്തമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രത്യേകത, അതൊരു പ്രവചന പുസ്തകമാണ്. പ്രവചനം എന്നതിനെ എങ്ങനെ നിർവചിക്കണം എന്നെനിക്കറിയാൻ വയ്യ. പക്ഷേ രണ്ട് രീതിയിൽ ചരിത്രം എഴുതാം. ഒന്ന്, കണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ, സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ ക്രമാഗതമായി എഴുതി വെക്കുന്ന ആ സാധാരണ രീതിയിലുള്ള ചരിത്രമെഴുത്ത്. 2, ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളുടെ ബ്ലൂ പ്രിൻ്റ് തമ്പുരാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് എത്തി നോക്കി കാണുവാൻ കഴിയുന്നവൻ ഭാവിയിൽ നടക്കുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ ബ്ലൂ പ്രിൻറ്റിൽ കണ്ടത് പകർത്തി എഴുതുക, അതും ചരിത്രമാണ്. നടന്നു കഴിഞ്ഞ ചരിത്രം എഴുതുന്നതിനെ സാധാരണ ചരിത്രമെന്ന് വിളിക്കും. വരാൻ പോകുന്ന കാര്യങ്ങളുടെ ചരിത്രം എഴുതുന്നതിനെ പ്രവചനമെന്ന് വിളിക്കും. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഭാവിയിൽ നടക്കേണ്ട കാര്യങ്ങളുടെ ബ്ലൂ പ്രിൻറ്റ് സ്വർഗത്തിലെ ദൈവം തയ്യാറാക്കി വെച്ചിരുന്നത്. ഒന്ന് എത്തി നോക്കുവാൻ യോഹന്നാന് കൃപ കൊടുത്തു, അതൊരു വെളിപ്പാടാണ്. വെളിപ്പാട് എന്ന വാക്കുകൊണ്ട് വേദപുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നത് മറ നീക്കി കാണിക്കുക എന്ന. വരുവാൻ പോകുന്ന കാര്യങ്ങളുടെ ബ്ലൂ പ്രിൻറ്റുകൾ സ്വർഗത്തിലെ ദൈവം രേഖപ്പെടുത്തി ഒരു മറയ്ക്ക് അപ്പുറത്ത് വെച്ചിരുന്നത് യോഹന്നാന് പ്രദർശിപ്പിച്ചു, വെളിപ്പെടുത്തി, ആ മറ നീക്കി യോഹന്നാൻ്റെ മുമ്പിൽ കാണിച്ചു. യോഹന്നാനത് പകർത്തി എഴുതി നമുക്ക് വേണ്ടി അയച്ചു തന്നു. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രത്യേകത. എഫസോസിൽ വെച്ചാണ് യോഹന്നാൻ, സത്യത്തിൽ എഫസോസിലാണ് യോഹന്നാൻ താമസിച്ചിരുന്നത്. ഞാൻ ഈ വാക്യങ്ങളെല്ലാം പിന്നെ വായിക്കും, നമ്മളതിലേക്ക് വരും. യോഹന്നാൻ താമസിച്ചിരുന്നത് എഫസോസിൽ. എഫസോസിൽ വെച്ച് യോഹന്നാനെ അറസ്റ്റ് ചെയ്തു. ഡൊമിനിയൻ ചക്രവർത്തിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. തന്നെ അറസ്റ്റ് ചെയ്ത ശേഷം പത്മോസ് എന്ന ഒരു ദ്വീപിലേക്ക് തന്നെ നാട് കടത്തി. കുറ്റവാളികളെ നാട് കടത്തുന്ന ഒരു സിസ്റ്റം റോമൻ ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. ഈജിയൻ കടലിൻ്റെ ഉള്ളിൽ തുർക്കിയോട് ചേർന്ന ഗ്രീസിൽ അദ്ദേഹത്തെ ഈ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തി. യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യ നിമിത്തം പത്രോസ്, യോഹന്നാൻ അപ്പസ്തോലൻ പത്മോസിലായിരുന്നു. ആ പത്മോസിൽ വെച്ച് യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേക വെളിപ്പാട് യോഹന്നാൻ അപ്പസ്തോലന് ലഭിച്ചു. യോഹന്നാൻ അപ്പസ്തോലൻ ആ വെളിപ്പാട് സഭയ്ക്ക് എഴുതി തന്നു. അതാണ് വെളിപ്പാട് പുസ്തകം. എഫേസ്യസിൻ്റെ ചില പ്രത്യേകതകൾ ഞാൻ ഇന്ന് രാവിലെ വായിച്ചു. എനിക്കൊരുപാട് സന്തോഷം തോന്നി. ഒരുപാട് സുവിശേഷകന്മാരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പല ആത്മീയരോടും ഞാൻ ഇന്ന് രാവിലെ എന്നോട് വിളിച്ചപ്പം പറയുകയും ചെയ്തു. ഇന്ന് ഹാർവസ്റ്റ് ടിവിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റോ രണ്ടും നോക്കിക്കോണം. മീഡിയയിൽ എവിടെയെങ്കിലും അഥവാ ഒന്ന് ഫെയിലായാൽ മറ്റേതും കൂടെ കണ്ടോണം. ഒരു ആത്മീയന് വളരാൻ കഴിയും. ഇന്ന് രാവിലെ എന്നെ ഒരുപാട് തൊട്ട ഒരു വിഷയമായിരുന്നു എഫസോസിലെ സഭ. എഫസോസിലെ സഭയിൽ പൗലോസ് അപ്പോസ്തലനാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. താൻ 3 എഫസോസിലുണ്ടായിരുന്നു. താൻ ഒരു പാഠശാലയിൽ വെച്ച് ഒരു 2 പരസ്യമായി ക്ലാസ് എടുത്തു. താൻ എഫസോസിൽ ചെന്നു. അവിടെ ഒരു കൂട്ടം യഹൂദന്മാരുണ്ടായിരുന്നു. അവരുടെ പള്ളിയിൽ, സിനഗോഗിൽ പൗലോസ് ചെയ്യുന്നു യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. അവർക്ക് കേൾക്കണ്ട, അവർക്ക് അതറിയണ്ട, അവർ പൗലോസിനോട് തർക്കിക്കാൻ തുടങ്ങി. താൻ പറഞ്ഞെങ്കിൽ ഞാൻ ജാതികളുടെ ഇടയിലേക്ക് തിരികെയാണെന്ന് പറഞ്ഞു. ത്രോണാസിൻ്റെ പാഠശാലയിൽ 2 ക്ലാസ് എടുത്തു. ആകെ 3 താൻ അവിടെ ചിലവിട്ടതിൽ നിന്ന് അവിടെ ഒരു സഭ രൂപീകരിക്കപ്പെട്ടു.
അന്ന് വരെ ഉണ്ടായിരുന്ന ലോകത്തിൽ അറിയപ്പെട്ടിരുന്നതിലെ ഏറ്റവും വലിയ റിലിജിയസ് സെൻ്റർ ആയിരുന്നു എഫസോസ്. ഒന്നുകൂടെ പറയാം, അന്ന് വരെ അറിയപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ റിലിജിയസ് സെൻ്റർ ആയിരുന്നു എഫസോസ്. ആ എഫസോസിൽ ദൈവപ്രവൃത്തിയുടെ മാഹാത്മ്യം വെളിപ്പെടുകയും തനിക്കവിടെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അവിടെ ഒന്നാമത്തെ സഭ രൂപീകരിക്കുകയും ചെയ്തു. എവിടെയെങ്കിലും ദൈവം ഒരു സഭ രൂപീകരിച്ചാൽ അതിന് ബ്രാഞ്ചുകൾ ഉണ്ടാകും, ഔട്ട് സ്റ്റേഷൻസ് ഉണ്ടാകും. ബെഥേലിൽ ദൈവം ഒന്ന് സ്ഥാപിച്ചു. ദൈവകൃപയാൽ 100+ ഔട്ട് സ്റ്റേഷൻസുകളിലേക്ക് പോകുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. പൗലോസിൻ്റെ ശുശ്രൂഷയിലുണ്ടായ 7 ഔട്ട് സ്റ്റേഷനുകൾ എഫസോസ് സഭയുമായി ഒരുമിച്ച് ചേരുകയും അങ്ങനെ ഏഷ്യ മൈനറിൽ 7 സഭകൾ അറിയപ്പെടുകയും ചെയ്തു. ഒന്നുകൂടെ ആവർത്തിക്കാം, ഏഷ്യ മൈനറിൻ്റെ ഏറെക്കുറെ മധ്യഭാഗത്തുണ്ടായിരുന്ന ബിസിനസ് സെൻ്ററാണ് എഫസോസ്. ലോകത്തിലെ ഏറ്റവും വലിയ റിലീജിയസ് സെൻ്ററുകളിൽ സെൻ്ററായിരുന്നു അത്. അവിടെ ഒരൊറ്റ കെട്ടിടമുണ്ടായിരുന്നത്, ഡയാനയുടെ ഒരൊറ്റ അമ്പലമുണ്ടായിരുന്നത്, ഒരു കെട്ടിടമുണ്ടായിരുന്നതിന് 60 അടി ഉയരവും 6 അടി ഡയമീറ്ററുള്ള 127 ഇരുമ്പ് തൂണുകൾ കൊണ്ട് പണിയപ്പെട്ടതുമായ 163 അടിക്ക് 342 അടി വലിപ്പമുള്ള ഒരു കെട്ടിടവും അതിൻ്റെ ചുറ്റും 234 അടിക്ക് 418 അടി വീതി നീളമുള്ളതായ ഒരു പ്ലാറ്റ്ഫോമും ചേർത്ത് ഉണ്ടാക്കിയിരുന്നു. 6 അടി ഡയമീറ്ററുള്ളതായ 127 ഇരുമ്പ് തൂണുകൾ 60 അടി ഉയരത്തിൽ ഉയർത്തി വയ്ക്കുവാൻ കഴിഞ്ഞത് അന്നത്തെ ലോകത്തിലെ ഒരു അത്ഭുതമാണ്. ഇനിയും അതിനകത്തു നിന്ന് കണ്ടുകിട്ടിയ ഈ സ്ഥലമെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുവാൻ വേണ്ടി 1863 മുതൽ 1898 വരെയുള്ള 30+ വർഷങ്ങളാണ് ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ അധ്വാനിച്ചത്. അവരധ്വാനിച്ചതിൻ്റെ ഫലമായി അത് മുഴുവനും കണ്ടെടുത്തു. അതിനകത്ത് കണ്ടിരുന്ന വലിയ സാക്രിഫിഷ്യൽ ഓൾട്ടർ, യാഗം കഴിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്ന വലിയ യാഗപീഠത്തിൻ്റെ ഓരോ ബാറുകളിൽ ഓരോ സെഗ്മെൻറ്റുകളിൽ അവർ തട്ടിത്തട്ടി നോക്കിയപ്പോൾ ഒരെണ്ണത്തിനകത്ത് ഒരു പൊള്ള ഇരുമ്പിൻ്റെ ശബ്ദം കേട്ടു. ആ പൊള്ള ഇരുമ്പിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ട് അത് അറുത്തു നോക്കുകയും അതിനകത്തു നിന്ന് എണ്ണിപ്പറയുവാൻ കഴിയാത്ത അത്ര വിലപ്പിടിപ്പുള്ള രത്നങ്ങളും സ്വർണങ്ങളും ലഭിച്ചിരുന്നു. ഒരു യാഗത്തിൻ്റെ അടിസ്ഥാനമായി വലിയൊരു ദാനം ദൈവത്തിന് കൊടുക്കണമെന്ന് ജാതികൾ വരെ അറിഞ്ഞിരുന്നു. അവിടെ മുതൽ തുടങ്ങുന്നുണ്ട്. ഈ പട്ടണത്തെ കണ്ടെടുത്തിട്ടുണ്ട്. ഈ പട്ടണത്തിൽ പിന്നത്തേതിൽ ഞാൻ പറഞ്ഞല്ലോ, പൗലൂസ് അവിടെ സ്ഥാപിച്ച സഭ അത് വളരുകയും അതിന് 6 ഔട്ട് സ്റ്റേഷനുകളിലൂടെ ആകുകയും അങ്ങനെ ഏഷ്യ മൈനറിൽ അറിയപ്പെട്ട 7 സഭകൾ, സ്മുർന്ന, എഫസോസ്, പെർഗമോസ് എന്ന് തുടങ്ങി നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കാൻ പോകുന്ന 7 പേരുകളുണ്ട്. ആ 7 പേരുകളിലുള്ള ഔട്ട് സ്റ്റേഷനുകളും ഇതിൻ്റെ വകയായിരുന്നു. ഇത് വളർന്നു വന്നതിന് ശേഷം വെറും 3 വർഷത്തെ അധ്വാനമാണ്. നമ്മൾ കർത്താവിൻ്റെ ദാസന്മാർ, സഹോദരൻ, സഹോദരന്മാർ, നമ്മൾ അധ്വാനിക്കുന്നിടത്ത് എന്നാ ചെയ്തു എന്ന് നമ്മളത് നോക്കുന്നത് കൊള്ളാം. ഞാനൊരിടത്ത് പോയി 10 കൊല്ലം താമസിച്ചു, നന്നായി കഴിഞ്ഞു പോയി എന്ന് പറയുന്നതാണോ അതോ ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോകുന്നതായിരിക്കുമോ വലിയത്? തനിക്ക് ആ സഭയുടെ സ്ഥാപനത്തിന് ശേഷം അന്നത്തെ അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെട്ടതിലെ ഏറ്റവും ഉന്നതനെന്ന് തോന്നിയ യോഹന്നാൻ അപ്പസ്തോലനെ ഈ ഏഷ്യ മൈനറിലെ സഭകളുടെ ബിഷപ്പായി പിന്നത്തേതിൽ സഭ നിയമിച്ചു. പൗലോസ് രൂപീകരിച്ച സഭ മെയിൻ ദൈവസഭയുടെ പരിധിക്ക് വെളിയിലായിരുന്നില്ല. എൻ്റേതെന്ന് ക്ലെയിം ചെയ്യുവാൻ തനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരളവിൽ പൗലോസിനോട് എതിർത്ത് നിന്ന മേജർ അപ്പസ്തോലിക് ഗ്രൂപ്പ്, കാര്യം ഉപദേശപരമായ വിഷയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തർക്കമൊക്കെ ഉണ്ടായി എന്ന് നമുക്കറിയാം. പത്രോസിനോട് ഞാൻ എതിർത്ത് നിന്നുവെന്ന്, കേഫാവിനോട് ഞാൻ എതിർത്ത് നിന്നുവെന്ന് പൗലോസ് തന്നെ പിന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഒരു വശമാണെങ്കിലും തന്നെ മെയിൻ ചർച്ചിനെ കീഴ്പ്പെട്ടാണ് പോയിരുന്നത്. തന്നെ ചർച്ച് ദൈവസഭയ്ക്ക് കൈമാറുകയും അവർ യോഹന്നാൻ അപ്പസ്തോലനെ അവിടുത്തെ മെയിൻ ബിഷപ്പാക്കി നിയമിക്കുകയും ചെയ്തു. യോഹന്നാൻ അപ്പസ്തോലൻ്റെ പ്രായവും മറ്റും പരിഗണിച്ചുകൊണ്ട് പൗലോസ് യോഹന്നാനെ സഹായിക്കേണ്ടതിന് വേണ്ടി തീമോത്യോസിനെ എഴുന്നേൽപ്പിക്കുകയും തീമോത്യോസിനെ ആ സ്ഥലത്ത് ആക്കി വെക്കുകയും പിന്നെ തീത്തോസിനെ അയക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം ബൈബിളിലുണ്ട്. ഒന്ന് ഒരുമിച്ച് ചേരുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാകാം. എന്നെ ഒരുപാട് തൊട്ട ഒന്നാണ്, നമ്മൾ എത്രയോ വർഷങ്ങളായി അധ്വാനിക്കുന്നു, ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ നമ്മളെക്കൊണ്ട് കഴിയുമോ, എന്തെങ്കിലും ചെയ്യുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കുമോ. അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദികൾ അവരുടെ മന്ത്രവാദ പുസ്തകങ്ങൾ കൊണ്ട് ചൂടുകയും ശക്തിയേറിയ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയും ചെയ്തു. ഈ സ്ഥലത്ത് ഡൊമിനിഷ്യൻ കൈസർ ഭരിച്ചുകൊണ്ടിരുന്നതിനാൽ അദ്ദേഹം സഭാപീഠ അഴിച്ചുവിട്ടു. അപ്പസ്തോലന്മാരിൽ പലരെയും പീഡിപ്പിച്ച് കൊന്നു. ആ കൂട്ടത്തിൽ യോഹന്നാൻ അപ്പസ്തോലനെ കൊല്ലുവാൻ തീരുമാനിച്ചു. യോഹന്നാനെ കൊല്ലുവാൻ തീരുമാനിച്ചത് തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കിക്കൊല്ലുക. നമ്മൾ വരും, അവിടെ എല്ലാം നമ്മൾ വരും, രണ്ടാമത് തിരിച്ചു വരും. ഞാനിതിനൊരു പൊതു സമ്മറി വെച്ച ശേഷം പോയാൽ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് പിന്നത്തെ ക്ലാസ്സുകൾ. അതുകൊണ്ടാണ് ഞാനൊരു പൊതു സമ്മറി ആദ്യം വെക്കുന്നത്. യോഹന്നാൻ അപ്പസ്തോലനെ എണ്ണയിലിട്ട് കൊല്ലുവാൻ അവിടുത്തെ കൊലോഷ്യം
തിരഞ്ഞെടുത്തു, അവിടുത്തെ വലിയ പ്ലേ ഗ്രൗണ്ട് തിരഞ്ഞെടുത്തു. ആ കൊലൂഷത്തിനകത്ത് എണ്ണ തിളപ്പിച്ച് യോഹന്നാൻ അപ്പോസ്തലനെ അതിനകത്ത് മുക്കുകയും അതിനകത്ത് മുങ്ങിയ യോഹന്നാൻ തണുത്ത എണ്ണയിൽ കിടക്കുന്നത് ആളുകൾ കാണുകയും ചെയ്തു. തിളച്ച എണ്ണയുടെ ചൂട് മാറി, തനിക്ക് യാതൊരു അപകടവും സംഭവിച്ചില്ല. ഇപ്പം നമുക്ക് കിട്ടുന്ന ചരിത്രം അനുസരിച്ച് അന്ന് അത് കാണേണ്ടതിന് വേണ്ടി വിളിച്ചു കൂട്ടപ്പെട്ട ജനം മൊത്തം ഒരാൾ പോലും വിടാതെ ആ ഒറ്റ സംഭവത്തിൻ്റെ മുമ്പിൽ യേശുവിനെ ദൈവമെന്ന് അംഗീകരിക്കുകയും ജീവനുള്ള ദൈവത്തെ അറിയുകയും ചെയ്തു. യോഹന്നാനെ കൊല്ലാൻ തീരുമാനിച്ചത് പീഡിപ്പിച്ചു കൊല്ലുന്നതോടുകൂടെ ക്രിസ്ത്യാനിത്വം അവസാനിപ്പിക്കാമെന്ന് കരുതിയാണ്. പക്ഷെ കാണാൻ വന്നവർ മുഴുവനും തേണ്ട ക്രിസ്ത്യാനികളായി മാറി. ആ സംഭവത്തിൻ്റെ മുമ്പിൽ ഇനി ഇവനെ എന്തു ചെയ്യണമെന്നറിയാതെ ഡൊമിനീഷ്യൻ കൈസർ അദ്ദേഹത്തെ ഗ്രീസിലുള്ള അവിടുന്ന് ഏതാണ്ട് 50 മൈലോളം ദൂരമുള്ള പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തുകയായിരുന്നു. പത്മോസ് എന്ന ദ്വീപിനെക്കുറിച്ച് പലയിടങ്ങളിലും വന്യമൃഗങ്ങൾ പാർത്തിരുന്ന, അല്ലെങ്കിൽ മൃഗങ്ങൾ മാത്രമുണ്ടായിരുന്ന, മനുഷ്യവാസമില്ലാത്ത ഒരു ഭാഗം എന്ന് പറഞ്ഞിരുന്നു. ഞാനും പറഞ്ഞിട്ടുണ്ട്, അത് അറിവില്ലായ്മയുടെ കാലത്തായിരുന്നു. ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ഒരു മരക്കാലു പോലും ഇല്ലാത്ത വെറും മരുഭൂമിയായിരുന്നു. ഇറ്റ്സ് എ വോൾക്കാനിക് സിറ്റി, വോൾക്കാനിക് ഐലൻഡ്. വോൾക്കാനുകൾ പൊട്ടി ആ വന്ന ലാവ ഒഴുകി ഉറച്ചതായ ഒരു വൃക്ഷം പോലും അന്നില്ലാത്ത, അന്ന് ഒരു വൃക്ഷം പോലും ഇല്ലാത്തതായ ഒരു വെറും മരുഭൂമി പോലെ കിടന്ന ഒരു സ്ഥലമായിരുന്നു. അവിടേക്കായിരുന്നു ആളുകളെ സ്ഥലം മാറ്റിയിരുന്നത്, അല്ലെങ്കിൽ നാട് കടത്തിയിരുന്നത്. യോഹന്നാനെ അവിടേക്ക് നാട് കടത്തി. അവിടേക്ക് നാട് കടത്തപ്പെട്ട യോഹന്നാൻ ഒരു ഞായറാഴ്ച രാവിലെ, അതിൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ചകളിൽ അദ്ദേഹം ആരാധിച്ചിരുന്നത് എഫസോസിലാണ്. ഇപ്പോൾ ഈ ഞായറാഴ്ച ഒറ്റയ്ക്ക് ആരാധിക്കേണ്ട സ്ഥിതിയുണ്ടായി. ഒരു കർത്തൃദിവസത്തിൽ അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ താൻ ആത്മാവിലായി. മലയാള വേദപുസ്തകത്തിൽ ആത്മവിവശതയിൽ എന്ന് എഴുതിയിട്ടുണ്ട് ആ ഭാഗം. ഇംഗ്ലീഷ് വേദപുസ്തകവുമായിട്ടും ഗ്രീക്ക് വേദപുസ്തകവുമായിട്ടും നോക്കിയിട്ട് സെറ്റാകുന്നില്ല. തൻ ആത്മവിവശതയിലായി എന്നല്ല അവിടെ പറയുന്നത്, തൻ ആത്മാവിലായി, വലിയൊരു ആത്മസാമീപ്യത്തിലായി, ആത്മസാന്നിധ്യത്തിലായി. ആത്മസാന്നിധ്യത്തിലായ താന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ തൻ്റെ പിമ്പിൽ നിന്ന് ഒരു മഹാശബ്ദം കേട്ടു. നീ കാണുന്നതും, വളരെ ഇമ്പോർട്ടൻ്റ് വാക്യങ്ങളാണ് നമ്മളവിടെ വരും, നീ കാണുന്നതും ഇപ്പോഴുള്ളതും ഇനി വരുവാനുള്ളതുമായ കാര്യങ്ങൾ നീ എഴുതി, ഒരു പുസ്തക ചുരുളിൽ എഴുതി, അത് താഴെ പറയുന്ന 7 സഭകൾക്ക്, ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്ക്, തൻ്റെ ബിഷപ്ഷിപ്പിൻ്റെ കീഴിലുള്ള 7 സഭകൾക്ക്, താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന 7 സഭകൾക്ക് അയച്ചു കൊടുക്കുക എന്ന് തന്നോട് പറയുന്നതുമായ കാഹളനാദത്തിനൊത്ത ഒരു ശബ്ദം തൻ്റെ പിമ്പിൽ കേട്ടു. ഈ ശബ്ദം എന്തെന്നൊന്ന് അറിയേണ്ടതിന്, ഈ മരുഭൂമിയിൽ ഒരു മരക്കാലു പോലും ഇല്ലാത്ത ഈ ദേശത്ത്, ഈ വോൾക്കാനിക് ഐലൻഡിനകത്ത് എന്ത് ശബ്ദമെന്ന് കാണേണ്ടതിന് തൻ പുറകോട്ട് തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിൽ തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി നിൽക്കുന്ന കർത്താവായി യേശുവിനെ കണ്ടു. ഈ കാഴ്ച കണ്ടിട്ട് താൻ മരിച്ചവനെ പോലെ തറയിൽ വീണു. ആ സമയം തൻ ആത്മവിവശതയിലും ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ വീണുവെന്ന് എഴുതി വച്ചിരിക്കുന്ന പദത്തെയാണ് ആത്മവിവശത, പിപ്റ്റോ എന്ന പദം കൊണ്ട് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത്. അവനെ കണ്ട ഉടനെ ഞാൻ ആത്മവിവശതയിലായി. ആത്മാവിൽ മാത്രമേ കർത്താവിനെ കാണുവാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ കർത്താവിനെ കാണുകയും തന്നെ ആത്മവിവശതയിലായി. ആത്മവിവശതയിലായി തറയിൽ കിടക്കുമ്പോൾ ഒരു കയ്യ് യോഹന്നാനെ തൊട്ടു. കേവലം ദൈവിക സാന്നിധ്യത്തിനപ്പുറത്ത്, ശബ്ദം കേൾപ്പിക്കുന്ന സാന്നിധ്യത്തിനപ്പുറത്ത്, ദർശനം കാണിക്കുന്ന സാന്നിധ്യത്തിനപ്പുറത്ത്, ആത്മവിവശതയിലാക്കുന്ന സാന്നിധ്യത്തിനപ്പുറത്ത്, ഇംഗ്ലീഷിൽ പറയും ടാഞ്ചബിൾ പ്രസൻസ്, സ്പർശിക്കാവുന്ന ദൈവ സാന്നിധ്യം താൻ അനുഭവിച്ചു. ഈ പടികൾ ഒന്ന് മനസ്സിലാക്കണം, എങ്കിലേ നമുക്ക് അതോട്ട് കയറാൻ പറ്റുള്ളൂ. തന്നെ സ്പർശിക്കാവുന്ന ദൈവ സാന്നിധ്യം, എ ടാഞ്ചബിൾ പ്രസൻസ്. ആ സ്പർശിക്കാവുന്ന ദൈവ സാന്നിധ്യത്തോടു കൂടെ ഒരു ശബ്ദവും കേട്ടു. ഭയപ്പെടേണ്ട, നിന്നെ ചില വേലകൾക്ക് വേണ്ടി ആക്കിയതാണ്. ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ ആദ്യനും അന്ത്യനുമാണ്. ഞാൻ അൽഫയും ഒമേഗയുമാണ്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് കാണിക്കേണ്ടതിന് നിന്നെ കാണിക്കുകയാണ്. തൻ്റെ ഡ്യൂട്ടി എന്താണ് എന്ന് യോഹന്നാൻ പറഞ്ഞു കൊടുത്തു. എന്തിനു വേണ്ടി ഇവിടം വരെ എത്തിച്ചു എന്ന കാര്യങ്ങളൊന്നും അതുവരെ യോഹന്നാൻ അറിഞ്ഞു കാണത്തില്ല, ഇവിടെ വെച്ച് അറിയിച്ചു. എന്നോടാരെങ്കിലും ഏത് പുസ്തക ചുരുളിലായി എഴുതിയത്, പേന കൊണ്ടുപോയിരുന്നോ പുസ്തകം കൊണ്ടുവരുന്നോ എനിക്കറിയാൻ വയ്യ. പക്ഷെ എനിക്കൊന്നറിയാം, അവിടം വരെ അയച്ച ദൈവം ഒരു കാര്യത്തിന് വേണ്ടിയാണ് അയച്ചത് എങ്കിൽ ചെയ്യേണ്ട സകല കരുതലുകളും ചെയ്താണ് അയച്ചത്. തനിക്ക് അവിടെ ചെന്ന ആരോടും പുസ്തകം തരേണ്ടി വന്നില്ല. പുസ്തകം തനിക്ക് ലഭ്യമായി, പേന തനിക്ക് ലഭ്യമായി. ദൈവം ഒന്നിനെ അയച്ചാൽ ദൈവം അതിൻ്റെ കംപ്ലീറ്റ് പ്രൊവിഷൻസ് കരുതിയിരിക്കും. അങ്ങനെ താൻ എഴുതുവാൻ ആരംഭിച്ചു. അവിടെ 96 താൻ പത്മസിലായതും 96 താൻ ഈ ലേഖനം എഴുതിയതും. യേശു സ്വയം തനിക്ക് പരിചയപ്പെടുത്തിയ ശേഷം സഭയ്ക്ക് വന്നതായ നഷ്ടവും ഉയർച്ചയും ദൈവവുമായുള്ളതിൻ്റെ ബന്ധത്തിൻ്റെ ഉലച്ചിലും മറ്റും ചേർത്തു. അങ്ങനെ 1-ാമത്തെ അധ്യായത്തിൽ സഭയുടെ കേന്ദ്രബിന്ദുവായി ഉള്ളിലിരുന്ന ക്രിസ്തു 3-ാം കാലഘട്ടമായപ്പോഴേക്കും സഭയ്ക്ക് വെളിയിലായി. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്നത്. പടിപടിയായ തകർച്ചയും ഇതിനകത്തുണ്ട്.
നമ്മൾ പിന്നെ വായിക്കാം. ഒന്ന്, ദൈവസഭയുടെ ആദ്യ സ്നേഹം അതിന് നഷ്ടമായി. രണ്ട്, സാത്താൻ്റെ പള്ളിക്കാർ ദൈവസഭയുടെ അകത്തേക്ക് വന്നു. മൂന്ന്, സാത്താൻ സഭയ്ക്കകത്ത് പാർത്തു. സാത്താൻ അതിനകത്ത് സിംഹാസനം വെച്ചു. അതോടുകൂടെ ബിലയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവരും നിക്കലോവിയുടെ ഉപദേശം പിടിക്കുന്നവരും സഭയ്ക്കകത്ത് കയറി. അതുകൊണ്ടാണ് സാത്താൻ പാർക്കുകയും തുടർന്ന് അവൻ്റെ സിംഹാസനം വയ്ക്കുകയും ചെയ്തത്. സഭയുടെ നാലാം കാലഘട്ടമായപ്പോഴേക്കും ഇസബേൽ എന്ന സ്ത്രീയെ സഭ അനുവദിച്ചു. ഒരു കൂട്ടം ആളുകൾ അവളോട് ചേർന്നു. അവൾക്ക് മക്കൾ ജനിച്ചു, അഥവാ അതിൻ്റെ സന്തതികൾ ഉണ്ടായി. ഇസബേലിലെ സന്തതി അന്തിക്രിസ്തുവിൻ്റെ ലക്ഷണങ്ങളോട് ചേർന്നവരാണ്. ഒടുവിലത്തെ സഭയിലേക്ക് വരുമ്പോൾ, ഒടുവിലത്തെ സഭകളിലേക്ക് വരുമ്പോൾ, ദൈവസഭയുടെ പ്രവൃത്തി അപൂർണം എന്ന് ദൈവം കണ്ടു. അപൂർണ പ്രവൃത്തിയുള്ളവരായി മാറി. ഏഴാമത്തെ കാലഘട്ടമാകുമ്പോഴേക്കും നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാണ്. അതുകൊണ്ട് ഇതിനകത്ത് നിൽക്കാൻ കഴിയുകയില്ല, ഞാൻ വെളിയിലായി എന്ന് പറഞ്ഞ് യേശു സഭയുടെ വെളിയിൽ നിന്ന് മുട്ടുന്ന ശബ്ദം കേൾക്കാം. ഇതാണ് നമ്മൾ ഈ ലേഖനങ്ങൾ കൊണ്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രതിവിധി? എങ്ങനെ നമുക്ക് മടങ്ങി വരാം? ആർ യേശുവിൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കും? ഈ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പഠിക്കുവാൻ ഈ ദിവസങ്ങളെടുക്കാൻ പോവുക. നമുക്ക് തുടങ്ങാമല്ലേ? ഒരു വാക്കോടൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, വിവിധ ഇടങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ജനത്തിൻ്റെ മേൽ ഇവിടെ വ്യാപരിക്കുന്ന അതേ ആത്മസാന്നിധ്യം കർത്താവേ ഈ മീഡിയകളിലൂടെ വന്ന് അയക്കുവാൻ അങ്ങയ്ക്ക് തിരിഹിതമാകണമേ. അയോഗ്യരായിരുന്ന അടിയങ്ങളെ, ഒരു പൗരത്വവും പറയാനില്ലാതിരുന്ന ഞങ്ങളെ ഇസ്രായേൽ പൗരതയോട് സംബന്ധിപ്പിക്കുകയും സ്വർഗീയ പൗരത്വം ഞങ്ങളുടെ മേൽ പകരുകയും ഞങ്ങളെ തിരുമേനിയുടെ വചനം പറയുവാൻ ഇന്ന് ശക്തീകരിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ മഹാകരുണയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ അനേക വർഷങ്ങളായി തമ്പുരാൻ ചെയ്തുകൊണ്ടിരുന്ന, പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഈ ഒരു വിഷയത്തിൽ ഇന്ന് എത്തിച്ചിരിക്കുന്ന സ്ഥാനത്തേക്ക് നിന്നുകൊണ്ട് അങ്ങയുടെ ജനത്തോട് ഇത് പങ്കുവെക്കുവാൻ അടിയനും തന്ന കരുണയ്ക്കായി സ്തോത്രം. ബേഥേലിനെ ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് പൊക്കി ഇവിടം വരെ കൊണ്ടുവന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനലക്ഷങ്ങളോട് കർത്താവെ ഇതറിയിക്കുവാൻ തിരുമേനി ഞങ്ങളെ ഇവിടം വരെ ഉയർത്തിയ മഹാകരുണയ്ക്കായി സ്തോത്രം. അയോഗ്യരായിരുന്ന ഞങ്ങളെ പലരെ ഇന്നിവിടെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ അന്തരീക്ഷം പങ്കുവെക്കുവാൻ ഞങ്ങൾക്ക് തന്ന കരുണയ്ക്കായി സ്തോത്രം. കർത്താവെ കേൾക്കുന്ന കേൾവിക്കാർ ഓരോരുത്തർ തുടർന്ന് അങ്ങയുടെ ഇടപെടലിൻ്റെ കീഴിലായിരിക്കുവാനും ഒരു വലിയൊരു വ്യത്യാസം ഭാരതീയ ദൈവസഭയ്ക്കുണ്ടാകുവാനും ലോകവ്യാപകമായ ദൈവസഭ ഒരു ഉണർവിലേക്ക് വരുവാനും ഇത് കാരണമാകണമേ എന്ന് അങ്ങയോട് അപേക്ഷിച്ചുകൊണ്ട് അങ്ങ് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം അടിയങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങട്ടെ. അടിയൻ്റെ നാവിനെ അഭിഷേകം ചെയ്യണം, ആധരത്തെ അഭിഷേകം ചെയ്യണം. ഒരു പുതിയ ദൈവകൃപ പകരണമേ, ഒരു പുതിയ ദൈവ സാന്നിധ്യം പകരണമേ, കേൾവിക്കാരിൽ ഒരു ദൈവ സാന്നിധ്യം പകരണമേ, ഒരു ദൈവ കൃപ പകരണമേ. എതിർക്കുന്ന ശത്രുവുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ഇതിനോട് മറുത്തു നിൽക്കുന്ന പൈശാചിക മണ്ഡലമുണ്ടെന്നറിയാം. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഇത് ഏറ്റെടുക്കുവാൻ ചിലർക്കും കൂടെ കൃപ കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്തോത്രം. നമ്മൾ ഔദ്യോഗികമായിട്ട് ക്ലാസ്സിൻ്റെ അകത്തോട്ട് പതുക്കെ കയറാൻ പോകുകയാണ്. വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ദയവായി വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. യോഹന്നാൻ ഒരു ശബ്ദം കേട്ടുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവനെയും കണ്ടു. ഈ കണ്ട കാഴ്ച, അതിനെ തുടർന്നുണ്ടായ ശബ്ദം, 7 നിലവിളക്കുകൾ 7 സഭകളാകുന്നു എന്ന് യോഹന്നാനോട് പറഞ്ഞു. എങ്കിൽ 7 സഭകളുടെ കേന്ദ്രബിന്ദുവായിരുന്നു ക്രിസ്തു. 7 സഭകൾ എന്നാൽ എന്ത്? നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി വരുവാനിരിക്കുന്നതും. എന്താണ് യോഹന്നാൻ കണ്ടത്? ഒന്ന്, അന്നുള്ളത്, ഇന്നുള്ളത്. ഇന്നുള്ളത് എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തെക്കുറിച്ച് കമൻ്റ് ചെയ്യുന്നവർ എല്ലാവരും പറയുന്നതും ഞാൻ അതുപോലെ അംഗീകരിക്കുന്നതും സത്യമെന്ന് വിശ്വസിക്കുന്നതുമായ ഒരു യാഥാർത്ഥ്യം, പെന്തക്കോസ് നാളിൽ ദൈവസഭയുടെ രൂപീകരണം നടന്നതു മുതൽ മഹാകാഹളത്തോടുകൂടെ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്ന റാപ്ചർ നടക്കുന്നത് വരെയുള്ള സഭാ കാലഘട്ടത്തെ ഒരുമിച്ച് ചേർത്താണ് ഇന്നുള്ളത് എന്ന് പറയുന്നത്. നമുക്ക് 10-ാമോ 2000-ാമോ വർഷങ്ങൾ ഒരു വലിയ കാലഘട്ടമായി തോന്നിയാലും സൃഷ്ടവായ ദൈവത്തിന് അത് ഏതുമില്ല, അത് ഒന്നുമില്ലാത്ത ഒരു വെറും ചെറിയ കാലമാണ്.
ആയിരം സംവത്സരം തൻ്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം പോലെയോ രാത്രിയിലെ ഒരു യാമം പോലെയോ മാത്രം ഇരിക്കുന്നെങ്കിൽ 2000 വർഷം ദൈവത്തിന് ഒന്നുമില്ല ഇന്നുള്ളത് ഇപ്പോഴുള്ളത് എന്ന് പറയുന്നത് റാപ്ചർ വരെയുള്ള അല്ലെങ്കിൽ സഭയുടെ ആ മധ്യാകാശത്തിലേക്കുള്ള എടുക്കപ്പെടൽ നടക്കുന്ന ദിവസം വരെയുള്ള ദൈവസഭയുടെ ചരിത്രമാണ് ഇപ്പോഴുള്ളത്. അതിനെ തുടർന്നുള്ള കാര്യങ്ങളും വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. നീ അതും കാണാൻ പോകയാ. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇന്നുള്ളത് നിന്നെ കാണിക്കാൻ പോകയാ. ഇന്ന് നമ്മളതാ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഭാവിയിൽ നടക്കുവാനുള്ള പലതും നിത്യതയിൽ എത്തിയ ശേഷം സ്വർഗത്തിലും നരകത്തിലുമായി നടക്കുവാനുള്ള പലതും നിന്നെ കാണിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ നിന്നെ കാണിക്കുന്നത് ഇപ്പോഴുള്ളതും വരുവാനുള്ളതുമാണ്. അതിൽ ഇപ്പോഴുള്ളത് നീ എഴുതി തുടങ്ങുക. എഴുതി തുടങ്ങുന്നത് അവിടെയാണ്. ഈ സഭയൊക്കെ ഈ നീണ്ട ദൈവസഭയെ 7 കാലഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് സംസാരിക്കുക. നമ്മൾ ഒരു വ്യക്തിയുടെ ചരിത്രം, ഇത് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നതാണ്, ഒരു വ്യക്തിയുടെ ചരിത്രം നന്നായി മനസ്സിലാക്കണമെങ്കിൽ പല കാലഘട്ടങ്ങളായി ആ ചരിത്രത്തെ വേർതിരിച്ചേ മതിയാകും. ഈ ആളിൻ്റെ മാതാപിതാക്കൾ ആരായിരുന്നു, ജനനകാലം എങ്ങനെയുള്ളതായിരുന്നു, ജനനത്തിങ്കിൽ തൻ്റെ അവസ്ഥ എന്തായിരുന്നു, ജനനം മുതൽ തൻ്റെ വിദ്യാഭ്യാസപരം വരെയുള്ള ആ ചെറിയ കാലഘട്ടം ആകെ ഒന്ന് പഠിച്ചേ മതിയാകും. ഒരു വ്യക്തിയുടെ ആയുസ്സിൽ പല കാര്യങ്ങൾ നിർണായകമായി തീരുമാനിക്കുന്ന ഒന്നാണ് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ്. ബാക്ക്ഗ്രൗണ്ടിൽ പലതും ആ കാലഘട്ടങ്ങളിൽ നിന്ന് ലഭിക്കും. 2, തൻ്റെ വിദ്യാഭ്യാസ കാലയളവ് പഠിക്കുന്നത് കൊള്ളാം. എന്തൊക്കെ പഠിച്ചു, എവിടൊക്കെയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ, ഉഴപ്പനായിരുന്നോ ചൊവ്വ നടന്നോ എന്തായിരുന്നു, അതവൻ്റെ ഭാവിയെ നിയന്ത്രിക്കും. 3, അവൻ്റെ വിവാഹ ജീവിതം എങ്ങനെയായിരുന്നു. 4, അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് ആൻഡ് മൈനസ് പോയിൻറ്റ്സ് എന്തൊക്കെയായിരുന്നു എന്നിങ്ങനെ. ഏറ്റവും ഒടുവിൽ തൻ്റെ മരണസമയം എങ്ങനെയായിരുന്നു. പല ഘട്ടങ്ങളായി തിരിച്ചു പഠിച്ചാൽ ഒരു വ്യക്തിയെ ഏറെക്കുറെ ബെറ്ററായി മനസ്സിലാക്കാം, അധികം നന്നായി മനസ്സിലാക്കാം. ഇതുപോലെ ദൈവസഭയെ അധികം നന്നായി മനസ്സിലാക്കേണ്ടതിന് വേണ്ടി 7 കാലഘട്ടങ്ങളായി ദൈവസഭയെ തിരിച്ചു. 7 കാലഘട്ടങ്ങൾക്ക് 1 കാലഘട്ടം, 2 കാലഘട്ടം, 3 കാലഘട്ടം, ഒടുവിൽ 7 കാലഘട്ടം എന്നിങ്ങനെ 7 നമ്പരുകൾ ഇട്ട് വേണമെങ്കിൽ അതിനെ വിളിക്കാം. പക്ഷെങ്കിൽ നമ്പറിംഗ് സിസ്റ്റം തന്നെയല്ലല്ലോ, നമുക്ക് വിളിക്കാൻ പല സിസ്റ്റമുണ്ട്. ചിലയിടത്ത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വിളിക്കാറുണ്ട്, കാലഘട്ടം ABCD അങ്ങനെ വിളിക്കാറുണ്ട്. 3, അറിയപ്പെടുന്ന ചില പേരുകളുമായി ബന്ധപ്പെടുത്തി ഒരു ഒന്ന് എന്തിനെ വേണമെങ്കിലും വിളിക്കാം. അറിയപ്പെട്ട പേരുകളുമായി ബന്ധപ്പെട്ട് യോഹന്നാൻ അപ്പോസ്തലനാണ് തമ്പുരാനി വെളിപ്പാട് കൊടുക്കുന്നത്. യോഹന്നാൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയാതെ തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു 7 പേരുകളുണ്ട്. തൻ്റെ കീഴിൽ നിലനിൽക്കുന്ന 7 സഭകളുടെ പേരാണ്. ആകയാൽ ദൈവത്തിനും സഭയോട് ഇത്രയും പ്രീതി തന്നെ ഉണ്ട് എന്ന് കാണിക്കേണ്ടതിനായി ആ 7 പേരുകളിൽ സഭയുടെ കാലഘട്ടങ്ങളെ പകുത്തു കാണിക്കുകയാണ് 2-3 അധ്യായങ്ങളിൽ ചെയ്തിരിക്കുന്നത്. അതായിരുന്നു അതിൻ്റെ സ്ഥിതി. 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഒന്ന് നോക്കാമോ. ആദ്യത്തെ സഭയുടെ അകത്തു നിന്നതായ ക്രിസ്തുവിന് ഇപ്പോൾ 7-ാം സഭയിൽ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് കാണേണ്ടതിന് 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിച്ചാട്ടെ. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻവിളവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു. സഭയുടെ നടുവിൽ നിൽക്കുന്നതായി കണ്ടു. ഓക്കെ, ഇനി 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 3:20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവ് യേശു ഉള്ളിലായിരുന്ന ക്രിസ്തു പുറത്തുപോയി. നമ്മൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാ, ഉള്ളിലായിരുന്ന ക്രിസ്തു പുറത്തുപോയി. നമ്മളത് അറിയാതിരിക്കരുത്, അറിയണം. യേശുവിനൊരു താല്പര്യമുണ്ട്, മടങ്ങി വരണം. അതിനുത്തരവാദികൾ ആരാണ്? എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ അവനാ ഉത്തരവാദി. എന്നെ ആ ഉത്തരവാദിത്വ സ്ഥാനത്ത് നിർത്തി എൻ്റെ അടുക്കൽ മടങ്ങി വരുവാൻ യേശു ആഗ്രഹിക്കുന്നു. അതിന് ഞാൻ എന്തു വേണം, എവിടെയാ തെറ്റിയത്, അതറിഞ്ഞെങ്കിൽ മാത്രമേ മടങ്ങി വരാൻ സാധിക്കൂ, എനിക്ക് മടങ്ങി വരാൻ കഴിയുകയുള്ളൂ. ആ തെറ്റുകളും ശരികളും ചിന്തിക്കുവാനാണ് ഈ പഠനം നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് തുടങ്ങാം. എഫസോസിലായിരുന്നു യോഹന്നാൻ അപ്പോസ്തോലൻ ശുശ്രൂഷിച്ചു വന്നത്. യോഹന്നാൻ അപ്പോസ്തോലനായിരുന്നല്ലോ ഈ ദർശനം കിട്ടിയത്. യോഹന്നാൻ എന്ന ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമവും സാക്ഷ്യവും നിമിത്തവും പത്മോസ് എന്ന ദ്വീപിലായിരുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തോലൻ തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ എന്ന ഞാൻ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും, 2-3 കാര്യങ്ങളുണ്ട്, സഹിഷ്ണുതയും മറ്റും ഹേതുവായി പത്മോസ് എന്ന സ്ഥലത്ത് ആയിരുന്നു. അവിടെ വച്ചാണ് ഞാൻ ഈ ദർശനം കണ്ടത്. പത്മോസ് എവിടെയായിരുന്നു എന്ന് ജിയോഗ്രാഫിക്കലി ഒന്ന് നോക്കാം. ഇതിന് ഒരുപാട് പേര് പങ്കെടുക്കുന്നതായതുകൊണ്ട് നമുക്കത് പ്രയോജനം പ്രൊജക്ട് ചെയ്യാമെങ്കിൽ പത്മോസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജിയോഗ്രാഫിക്കലി ഇത് എവിടെയായിരുന്നു ഞാൻ പറഞ്ഞു, തുർക്കിയോട് ചേർന്ന് കിടക്കുന്ന ഗ്രീസിൻ്റെ പ്രദേശമായ ഈജിയൻ കടലിലുള്ള ഒരു കൊച്ചു ദ്വീപാണ് ഈ ദ്വീപ്. അവിടെ അതാണ് പത്മോസ്, അവിടെ തന്നെ ആയിരുന്നു.
തീരെ ചെറിയൊരു ഐലൻഡാണ് പത്മോസ് ഐലൻഡിനെ കുറിച്ച് ഞാൻ വായിച്ചത്. ഞാൻ അത് പ്രൊജക്റ്റ് ചെയ്തോട്ടെ. പത്മോസ് ഐലൻഡിനെ കുറിച്ച് ഞാൻ വായിച്ചത് വോൾക്കാനോസ് പൊട്ടി, വോൾക്കാനോകൾ അതിനകത്തുനിന്ന് വരുന്ന അഗ്നിപർവ്വതങ്ങൾ പൊട്ടി, അതിനകത്തുനിന്ന് വരുന്ന ലാവ, ആ ലാവ ഉറഞ്ഞ് ഒരു ദ്വീപായി മാറിയ ഒരു കൊച്ചു ദ്വീപാണ് ഈ പത്മോസ്. അതിൻ്റെ അകത്ത് ചൂട് വലുതായിരിക്കും, അതിനകത്ത് പലതുമായിരിക്കും. ഇന്നും ഭൂമിയിൽ ലാവ ഒഴുകി അല്ലെങ്കിൽ വോൾക്കാനോസ് പൊട്ടി ഉണ്ടായ രാജ്യങ്ങളുണ്ട്, ഒരു പക്ഷേ അറിയാമായിരിക്കാം. ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യം മൊത്തം വോൾക്കാനോ പൊട്ടി അതിനകത്തെ ലാവ ഒഴുകി പരന്ന് അത് തണുത്ത് ഉണ്ടായ രാജ്യമാണ് ന്യൂസിലൻഡ് മുഴുവനും. നീണ്ട നൂറ്റാണ്ടുകൾ കൊണ്ട്, സഹസ്രാബ്ദങ്ങൾ കൊണ്ടാണ് അവിടെ ഇത് പൊട്ടിത്തെറിച്ചത് എന്ന് പറയുന്നു. ഇതുപോലെ ലാവ കൊണ്ട് ഉണ്ടായ ഒരു ദ്വീപാണ്. പക്ഷേ ന്യൂസിലൻഡിൻ്റെ അത്രയും വലിപ്പം അതിനില്ല, പഴക്കം അതിനില്ല. അതിനത്രയും പഴക്കമില്ലാത്തത് കൊണ്ട് അതിനകത്ത് അത്രയും തണുപ്പായില്ല, അതിനകത്തെ ചൂട് അധികം മാറിയില്ല. അവിടെ അസ്ഥികൾ, അവിടെ വൃക്ഷങ്ങൾക്ക് പോലും നിൽക്കാൻ കഴിയാത്ത, ഒരൊറ്റ വൃക്ഷം പോലും ഇല്ലാത്ത ഒരു ദ്വീപായിട്ടാണ് അന്ന് അത് കടന്നിരുന്നത്. ആർ യു ഏബിൾ ടു ഡു ദാറ്റ്? ഒക്കത്തില്ല. ഓക്കെ, പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഐ എം സോറി ഫോർ ദാറ്റ്. പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ദ്വീപിലേക്ക് യോഹന്നാനെ മാറ്റി. എന്തുകൊണ്ട് യോഹന്നാനെ മാറ്റി? അദ്ദേഹം തന്നെ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യ നിമിത്തം. വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ദയവായിട്ട് എടുത്താട്ട്. വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ വാക്യങ്ങൾ ദയവായിട്ട് വായിച്ചാട്ട്. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ള തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായി യോഹന്നാന് പ്രദർശിപ്പിച്ചു. മതി, യോഹന്നാന് ദൈവം പ്രദർശിപ്പിച്ച ഒന്നാണ്. യോഹന്നാൻ ഉണ്ടായ വെളിപ്പാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. വെളിപ്പാട് എന്നവിടെ പറയുന്ന വാക്കിൻ്റെ അർത്ഥം, ഗ്രീക്ക് ഭാഷയിൽ വെളിപ്പാട് എന്ന് എഴുതിയിരിക്കുന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം മറ നീക്കി കാണിക്കുക എന്നാണ്. എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഞാൻ ആരംഭത്തിൽ തൊട്ടതുപോലെ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനിൽ ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ, ദൈവത്തിക ബ്ലൂ പ്രിൻ്റ് തമ്പുരാൻ ഉണ്ടാക്കി എന്തൊക്കെ നടക്കണമെന്ന ഭാവികാല ചരിത്രം തൻ നേരത്തെ എഴുതി വെച്ചു. ദൈവം എപ്പോഴും അങ്ങനെയാണ്, അന്നന്ന് നടക്കുന്നത് പകർത്തുകയല്ല, നടക്കേണ്ടത് നേരത്തെ കുറിച്ചു വെക്കുകയാണ്. ഇതൊന്ന് കാണുവാൻ യോഹന്നാന് ഒരു മറ നീക്കി കാണിച്ചു. എൻ്റെ പിമ്പിലുള്ള ഭിത്തിയിൽ ഒരു മറയാണെന്നിരിക്കട്ടെ, അതിനപ്പുറത്ത് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ എനിക്കത് കാണത്തില്ല, ഈ ഭിത്തി വരെ കാണത്തുള്ളൂ. അതിനപ്പുറത്തോട്ട് കാണണമെങ്കിൽ തമ്പുരാനെ മറ ഒരു മിനിറ്റത്തേക്കൊന്ന് നീക്കി കാണിച്ചാൽ അതിനപ്പുറത്ത് എന്ത് എന്നെനിക്ക് കാണാം. അങ്ങനെ യോഹന്നാന് ഒരു മറ നീക്കി അപ്പുറത്തുള്ള യാഥാർത്ഥ്യം കാണിച്ചു കൊടുത്തു. തനത് പ്രവചന ആത്മാവിൽ എഴുതി വെച്ചു. അതായിരുന്നു വെളിപ്പാട് പുസ്തകം. അതിനകത്ത് രണ്ട് ഘടകങ്ങളുണ്ടായിരുന്നു. ഓക്കെ, എഫസോസിലെ സഭയുടെ രൂപീകരണം ഞാൻ ഒന്നുകൂടെ പറയാം. യോഹന്നാൻ അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് എഫസോസിലായിരുന്നത്? എങ്ങനെയാണ് താൻ പത്മോസിൽ പോയത്? എഫസോസിലായിരുന്നതിൻ്റെ കാരണം, എഫസോസിലൊരു നല്ല സഭയുണ്ടായിരുന്നു, ആ സഭയുടെ ചുമതലയിൽ യോഹന്നാനും ആയിരുന്നു. എഫസോസിലെ സഭയുടെ രൂപീകരണം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസിൻ്റെ ശുശ്രൂഷയിൽ നടന്നതാണ്. പൗലോസ് അവിടെ 3 വർഷത്തോളം പാർത്തിരുന്നു. ത്രോവാസിൻ്റെ പാഠശാലയിൽ 2 വർഷം പഠിപ്പിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. മറക്കാതെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ദൈവം അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ദൈവസഭയെ തിരഞ്ഞെടുക്കുമ്പോൾ യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം പോയി നിങ്ങളെൻ്റെ സാക്ഷികളാകണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ യെരുശലേമിലെ സഭയ്ക്ക് ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സാക്ഷികളാകാൻ കഴിയാതെ വന്നു. അവരെ ദൈവം എത്ര ശ്രമിച്ചിട്ടും അവരെ കൊണ്ട് ആഗ്രഹിച്ച ദൗത്യം ചെയ്യാൻ ഒക്കാതെ പോയി. ഒടുവിൽ ദൈവം സഭയ്ക്കകത്തൊരു പീഡ അയച്ചു. നിങ്ങൾ പോയി വല്ലവരോടും പറ, നിങ്ങളെവിടുന്ന് ചെതറിക്കാൻ പോകയാ, അല്ലാതെ പോകാഞ്ഞത് കൊണ്ട് പീഡയച്ചു. പീഡ കാരണം ചെതറിപ്പോയവർ അവരവരുടെ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന സ്ഥലങ്ങളിൽ യഹൂദന്മാരോട് മാത്രം പറഞ്ഞു, വെളിയിൽ ഒരുത്തിനോട് വേണ്ടിയില്ല. വിഷമമായി. എന്തിനാണ് ഇവർക്ക് പരിശുദ്ധാത്മാവിനെ പകർന്നത്? എന്തിനാണ് ദൈവം ഇവർക്ക് കൊടുത്തത്? ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല ജാതികളോടും സകല രാജ്യങ്ങളോടും പോയി ദേശുവിൻ്റെ സാക്ഷ്യം പറയാനാണ്. അവർ പോകത്തില്ല എന്ന് കണ്ടതുകൊണ്ടാണ് പീഡ അയച്ചത്. പീഡയിൽ ചെതറിപ്പോയവർ പോയ ഇടങ്ങളിലുള്ള യഹൂദന്മാരോട് മാത്രം പ്രസംഗിച്ചു, വെളിയിൽ നിന്ന് ആരോടും പറഞ്ഞില്ല. ആ സാഹചര്യത്തിലാണ് ദൈവം പത്രോസിനൊരു വെളിപ്പാട് കൊടുക്കുന്നത്. ഞാൻ സാധാരണ ഓർപ്പിക്കാറുണ്ട്, പല ഇടങ്ങളിലും പത്രോസിനെ വിശപ്പിച്ച്, അപ്പുള്ളിക്കാരനായിരുന്നു പോയി പറയേണ്ടത്, അദ്ദേഹം ചെയ്തില്ല, അദ്ദേഹത്തെ വിശപ്പിച്ച് ഒരു മാളികയുടെ മേളി കയറ്റി കിടത്തി ഉറക്കി, ആ ഉറക്കത്തിൽ തുപ്പട്ടിയുടെ വെളിപ്പാട് കൊടുത്ത്, നീ ഞാൻ അയക്കുന്നിടത്ത് പോണം, ആരെയും അശുദ്ധരെന്ന് പറയരുതെന്ന് പറഞ്ഞ് പാരലലി കൊർന്നെല്യോസിൻ്റെ വീട്ടിൽ ദൈവം വെളിപ്പാട് കൊടുത്ത്, കൊർന്നെല്യോസിൻ്റെ വേലക്കാർ ഇവിടെ വന്ന് പത്രോസിനെ വിളിച്ചു. പത്രോസ് അവസാനം
പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ യഹൂദന്മാരായി ഞങ്ങൾ ജാതികളോടുകൂടി ആഹാരം കഴിക്കുന്ന പതിവില്ല, അവരോടുകൂടി ഇടപഴകുന്ന പതിവില്ല, ഇതെല്ലാം ലംഘിച്ച് നിൻ്റെ കൂടെ വരാം, ദൈവം പറഞ്ഞതുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞു ചെന്നു. താന് വായി തുറന്ന് ദൈവവചനം സംസാരിച്ചു. അത് കേൾക്കുവാൻ ഇരുന്ന ആളുകളുടെ മേൽ ആത്മവ്യാപാരം ഉണ്ടായതോടുകൂടെ പത്രോസ് ആകെ വിഷമത്തിൽ അയച്ചു പറഞ്ഞു, നമ്മളെപ്പോലെ ആത്മാവ് ലഭിച്ച ഇവരെ സ്നാനപ്പെടുത്താതെ കാരണം എങ്ങനെ വെള്ളം വിലക്കും, അല്ല ഞാൻ ചെയ്തേനെ എങ്ങനെ വിലക്കും, അതുകൊണ്ട് മുക്കിയേക്കാമെന്ന് പറഞ്ഞു. അവരെ സ്നാനപ്പെടുത്താൻ കൽപ്പിച്ചു, മുക്കിയേച്ചിഞ്ഞു പോയിരുന്നു, പിന്നെ വഴിതിരിഞ്ഞിട്ടില്ല. യെരുശലേമിലെ സഭയെക്കൊണ്ട് ജാതികളുടെ ഇടയിലെ വേല നടക്കുകയില്ല എന്ന് തമ്പുരാൻ ഉറപ്പായതോടുകൂടെ ജാതികളുടെ ഇടയിലെ വേലയ്ക്ക് വേണ്ടി ദൈവം പൗലോസിനെ വേർതിരിച്ചു. പൗലോസാണെങ്കിൽ ഗമാലിയേലിൻ്റെ പാദത്തിലിരുന്ന് നീണ്ട വർഷങ്ങൾ പഠിച്ച വേദപണ്ഡിതനാണ്. അദ്ദേഹത്തിന് യഹൂദൻ്റെ ഇടയിൽ മാത്രം പ്രവർത്തിക്കുന്നതിലാണ് താല്പര്യം. തൻ്റെ പഴയ പാരമ്പര്യത്തിൽ ഇത് കിടപ്പുണ്ട്, ബാക്കി എല്ലാ യഹൂദന്മാരെയും പോലെ പത്രോസിനേക്കാൾ കൂടുതൽ തൻ്റെ അകത്ത് ഇത് കിടപ്പുണ്ട്. താനും പോയിടത്തൊക്കെ ആദ്യമേ യഹൂദന്മാരുടെ ഇടയിൽ തന്നെയാണ് പോയത്. അങ്ങനെ കൊലോസയിലെത്തി, എഫസോസിലെത്തി, എഫസോസിലും താൻ യഹൂദൻ്റെ ദേവാലയത്തിൽ തന്നെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കിതെല്ലാം കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അന്നേരം പൗലോസ് പറഞ്ഞു, എൻ്റെ വിളി സത്യത്തിൽ ജാതികളുടെ ഇടയിലേക്കാണ്, നിങ്ങളുടെ അടുക്കൽ വന്ന് പറയുക എന്നുള്ളത് എൻ്റെ കടമയായിരുന്നു, നിങ്ങളത് അംഗീകരിക്കാതെ വന്നതിനാൽ ഞാനിതാ ജാതികളുടെ അടുക്കിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞ് തൻ ജാതികളുടെ അടുക്കിലേക്ക് തിരിയുകയും അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുകയും ചെയ്തു. ലോകത്തിൽ അന്ന് ഏറ്റവും അറിയപ്പെട്ടിരുന്ന അതിപ്രധാന റിലിജിയസ് സെൻറ്റർ ആയിരുന്ന എഫസോസിൽ ഡയാന ദേവിയുടെ വലിയ ക്ഷേത്രം, അക്കാലത്തെ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ഡയാന ദേവിയുടെ ക്ഷേത്രം. 127 ഇരുമ്പ് തൂണുകളിന്മേൽ, 127 ഇരുമ്പ് തൂണുകളിന്മേൽ 60 അടി ഉയരത്തിൽ പണിതിരുന്ന ആ വലിയ ഗോപുരവും അതിൻ്റെ ചുറ്റുവട്ടത്തായി ഉണ്ടായിരുന്ന 243 അടിക്ക് 418 അടി വലിപ്പമുള്ള ഒരു പ്ലാറ്റ്ഫോമും ചേർന്ന് ഒരു ഡയാന ദേവിയുടെ ആരാധനാ സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു, കാര്യം ഇത്രയും വലിപ്പമുള്ള ഇരുമ്പ്, ഇത് എത്ര പേർക്ക് ഇത് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 6 അടി ഡയമീറ്ററുള്ളതായ ഒരു ഇരുമ്പ് തൂണ് പൊക്കാൻ എത്ര പേര് കൂടി നോക്കിയാൽ ഒക്കും, അത് കിളന്നു പോയിട്ട് 60 അടി വരെ ഉയരത്തിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. അന്നത്തെ ടെക്നോളജി എത്രയും ശക്തമായി അവർ വളർന്നിരുന്നു, അത്ര വലിയ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞു, ഇതെല്ലാം ഇതിനകത്തുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ അത്ഭുതങ്ങളിലൊന്നായി അത് നിൽക്കുക. സകലവിധ വ്യാജ വ്യാപാര ശക്തികളും അവിടെയുണ്ട്, മന്ത്രവാദികൾ അവിടെ ധാരാളമുണ്ട്. ഇവരുടെ നടുവിലാണ് പൗലോസ് പോയി 2 വർഷം ജനത്തോട് സംവാദിച്ചത്. ആ 2 വർഷങ്ങൾ കൊണ്ട് ആ സംവാദത്തോടുകൂടെ ആകെ 3 വർഷം പാർത്ത് അവിടെ ദൈവസഭ രൂപീകരിച്ചു. അതിന് ബ്രാഞ്ചുകളായി, ഔട്ട്സ്റ്റേഷനുകളായി എല്ലാം തൻ്റെ പ്രവർത്തനത്തിൽ നടന്നു. 6 ഔട്ട്സ്റ്റേഷനുകളും കൂടെ സ്ഥാപിക്കപ്പെടുകയും പിന്നത്തേതിൽ അവ സഭകളായി മാറുകയും അങ്ങനെ ഏഷ്യ മൈനറിൽ 7 സഭകൾ സ്ഥാപിക്കുവാൻ ദൈവം തന്നെ ശക്തീകരിക്കുകയും ചെയ്തു. പൗലോസിൽ വ്യാപരിച്ചിരുന്ന ആത്മാവിൻ്റെ മറ്റൊരു പ്രത്യേകത, താൻ തന്നെത്താൻ സ്ഥാപിച്ച സഭയാണെങ്കിലും അത് ലോകവ്യാപകമായ, ആഗോളവ്യാപകമായ ക്രിസ്തീയ സഭയുടെ നേതൃത്വത്തിൽ യെരുശലേമിലെ അപ്പോസ്തോലന്മാർക്ക് വിട്ടുകൊടുക്കുകയും അങ്ങനെ യോഹന്നാൻ അപ്പോസ്തോലൻ അവിടുത്തെ പ്രധാന ബിഷപ്പായി വാഴിക്കപ്പെടുകയും താൻ 7 സഭകളുടെ ബിഷപ്പായി അവയുടെ മേൽ ഇരിക്കുകയും എഫസോസിൽ പാർക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എഫസോസിൽ പാർത്തിരുന്ന കാലം ഡൊമിനിഷ്യൻ കൈസർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കേണ്ടതിന് വേണ്ടി പല മാർഗങ്ങൾ സ്വീകരിച്ചു. അവിടുത്തെ കൊലോഷ്യത്തിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു, പല രീതികളിൽ അവരെ പീഡിപ്പിച്ചിട്ടുണ്ട്. ചിലർ കോലാടുകളുടെയും മറ്റു ചിലർ ആടുകളുടെ തോലുകൾക്കകത്ത് പൊതിഞ്ഞുകെട്ടി അവരെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നാന്ന് ഞാൻ പറയാം. ജടയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ചു എന്നൊരു പദമാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് പറയാം. ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് വേണ്ടി ഒരാടിനെ കൊന്ന് ആ ആടിൻ്റെ തോലെടുത്ത് ഈ വ്യക്തിയുടെ തോള് മുതൽ ആ വ്യക്തിയുടെ അര വരെ ആടിൻ്റെ തോലിനകത്ത് മുറുക്കി കുത്തിക്കെട്ടി ഇവൻ്റെ കൈയും കാലും കൂടെ കെട്ടി എടുത്ത് വെയിലത്തോട്ടിടും. ദിവസങ്ങൾ കൊണ്ട് തോല് ചുരുങ്ങുന്നതനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ അസ്ഥികൾ ഒടിഞ്ഞ് ആ മനുഷ്യൻ ദിവസങ്ങൾ കൊണ്ട് മരിക്കും. ആ പദങ്ങൾ മറക്കരുത്. ക്രിസ്ത്യാനിയെ പീഡിപ്പിച്ച രീതികൾ ഇതൊക്കെയാണ്. അവർ കോലാടുകളുടെയും ജടയാടുകളുടെയും തോല് ധരിച്ചു. പലരും ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടു. കൊല്ലുവാനുള്ള ആളുകളെ തടിയോട് ചേർത്ത് കെട്ടി അറുത്തുകൊന്നു. പലതിനെയും പതുക്കെ പതുക്കെ വാളുകൊണ്ട് കൊന്നു. ചിലരെ തിളപ്പിച്ച എണ്ണയ്ക്കകത്തിട്ട് കൊന്നു. വിശുദ്ധ പൗലൂസും മറ്റും പറയുന്നത്, ഞാൻ എഫസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തു. വിശപ്പിച്ച കരടി, വിശപ്പിച്ച വന്യമൃഗങ്ങൾ,
മനുഷ്യനെ പിടിച്ചു തിന്നുന്നവയുടെ മുമ്പിലേക്ക് മനുഷ്യനെ എടുത്തിട്ട് കൊടുക്കും. നിനക്ക് നിന്റെ ദൈവത്തിന് നിന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ കാണട്ടെ, ഈ മൃഗത്തോട് യുദ്ധം ചെയ്ത് ജയിക്ക്. പഴയ നിയമത്തിലെ ദാവീദും മറ്റും മൃഗത്തെ കൊന്നിട്ടുണ്ടെങ്കിലും സിംഹത്തെയും കരടിയെയും കൊന്നിട്ടുണ്ടെങ്കിലും മറക്കരുത്, പുതിയ നിയമത്തിലെ പൗലോസിൻ്റെ മേലും ഒരു ദൈവശക്തി വ്യാപരിച്ചതിനാൽ താനും മൃഗയുദ്ധം ചെയ്തവനാ. മൃഗയുദ്ധത്തിലൂടെ പലരെയും കരിങ്കൽ തൂണുകളോട് ചേർത്ത് കെട്ടി അവരുടെ ചുറ്റും തുണി ചുറ്റി മുകളിൽ എണ്ണ ഒഴിച്ച് കത്തിച്ചു. അവർ കത്തി എരിയുന്ന ദീപത്തിൻ്റെ മുൻപിലിരുന്നു കൊണ്ട് റോമിലെ രാജാവും രാജ്ഞിയും നാടകം കണ്ട് രസിച്ചു. ഇതായിരുന്നു ആളുകളെ കൊന്നിരുന്ന മാർഗങ്ങൾ. കുതിരവണ്ടികളുടെ പിൻപിൽ ആളുകളുടെ കാലുകൾ കെട്ടി റോഡേ കൂടെ വലിച്ച് 10-12 മൈലുകൾ യാത്ര ചെയ്യുന്നതോടുകൂടെ 10-12 മൈൽ ദൂരം റോഡിൽ അവർ ഒരഞ്ഞു തീർന്നു. ഈ ലോകം അവർക്ക് അനുകൂലമായിരുന്നില്ല, അനേകരെ കൊന്നൊടുക്കി. ക്രിസ്ത്യാനിത്വം തീയിൽ കുരുത്ത മാർഗമാണെന്നും ഇത് വെയിലത്ത് വാടുകയില്ല എന്നും സാധാരണ പറയുന്നതിൻ്റെ പുറകിലെ രഹസ്യങ്ങളിൽ ഒന്നിതാണ്. എനിക്കൊന്ന് ഇന്ന് വേറൊരാൾ എന്നെ കണ്ട പെന്തക്കോസുകാരനാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് പെന്തക്കോസുകാരെ പോലെ നടക്കരുതെന്നൊക്കെ പറയുന്നിടം വരെ നമ്മൾ അധപ്പതിച്ചു. അത് കള. ഞാൻ ദൈവത്തിന് വേണ്ടി നിന്ന ഒരു ജനസമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ആരും അറിയാതെ നടക്കയായിരിക്കും ഭേദമെന്ന് പറയുന്ന ഒരളവ് വരെ ഇന്ന് നമ്മൾ എത്തി. ഇതിനെക്കുറിച്ചല്ലേ കർത്താവ് പറഞ്ഞത്, വ്യഭിചാരവും കോട്ടവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ നാമത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് ഞാനും സ്വർഗത്തിൽ ലജ്ജിക്കും. കാര്യം നേരെ നിന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ നമ്മുടെ പൈതൃകമാണ്. അവർ നമുക്ക് മുമ്പേ നന്നായി ജീവിച്ചു, ചൊവ്വേ നിന്നു. മുന്നോട്ട് വരാം. ഈ പീഡ അനുഭവിച്ച മരിച്ച ആളുകളുടെ ഇടയിൽ യോഹന്നാനി വെച്ചി. യോഹന്നാനിയും കൊല്ലുവാൻ ഡൊമിനിഷ്യൻ കൈസർ തീരുമാനിച്ചു. യോഹന്നാനെ കൊല്ലേണ്ടതിന് വേണ്ടി തിരഞ്ഞെടുത്ത മാർഗം ചരിത്രപ്രകാരം, അവനെ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഇഫ് യു ക്യാൻ കൈൻഡ്ലി പ്രൊജക്ട് ഇറ്റ് ഡൂ ദാറ്റ്. യോഹന്നാനെ കൊല്ലേണ്ടതിന് വേണ്ടി ഡൊമിനിഷ്യൻ കൈസർ തിരഞ്ഞെടുത്ത മാർഗം തിളച്ച എണ്ണയ്ക്കകത്ത് അദ്ദേഹത്തെ എടുത്തിടുക എന്നതായിരുന്നു. ആ ചരിത്രഭാഗം ആ ചരിത്രത്തിൽ നിന്ന് അങ്ങനെ കാത്തോലിക് ഹിസ്റ്ററിയിൽ നിന്നും ആ ഭാഗം വെട്ടിയെടുത്ത് നമ്മുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. യോഹന്നാനെയും കൊന്നുകളയുവാൻ തീരുമാനിച്ചു, തന്നെ കൊല്ലുവാൻ തീരുമാനിച്ച മെതേഡ്. ഞാൻ പറഞ്ഞ ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനത് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നത്, നമ്മളൊന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ കൊന്നുകളയുവാൻ തീരുമാനിച്ച മെതേഡ് ഒരു കൊലോഷ്യത്തിൽ തന്നെ കൊണ്ടുവരികയും 10,000-ക്കണക്കിന് ആളുകൾ വട്ടത്തിൽ കൂടി നിൽക്കുന്നതിൻ്റെ നടുവിൽ വെച്ച് തന്നെ എടുത്ത് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് അങ്ങനെ പൊരിച്ചു കൊല്ലുകയും ചെയ്യാനാണ്. അനേക ഭക്തന്മാരെ തീ വെച്ച് കൊന്നിട്ടുണ്ട്, പൊരിച്ചു കൊന്നിട്ടുണ്ട്, കട്ടിലിൽ കിടത്തി അതിനടിയിൽ തീയിട്ട് അവരുടെ ശരീരം അവിടിട്ട് വേവിച്ചിട്ടുണ്ട്. അങ്ങനെ യോഹന്നാനെയും കൊല്ലുവാൻ എടുത്ത് തീയിലിട്ടു. അനേകരെ കൊല്ലുവാൻ ഇട്ടപ്പോൾ അവർ മരിക്കുവാൻ അനുവദിച്ച ദൈവം യോഹന്നാനെ മരിക്കാൻ അനുവദിച്ചില്ല, തൻ മറ്റൊരത്ഭുതം പ്രവർത്തിച്ചു. ആ അത്ഭുതത്തിൽ ആ ചരിത്രത്തിൽ പറയുന്നത് എണ്ണ തണുത്താറി യോഹന്നാൻ യാതൊരു പ്രശ്നവും ഇല്ലെന്ന് കണ്ടതോടെ കാണാൻ വന്ന ആളുകൾ പറഞ്ഞു, എങ്കിൽ യേശുവാണ് ജീവനുള്ള ദൈവം, ഞങ്ങൾ യേശുവിനെ സേവിക്കാൻ പോകയാ. നമ്മിൽ ചിലരുടെ പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവം നമ്മെ നിർത്തിയാൽ അതുകൊണ്ട് മറ്റു ചിലർ കർത്താവിനെ കാണും എന്ന് മറക്കരുത്. ബില്ലിക്കിം എന്ന കർത്താവിൻ്റെ ദാസൻ, ആംസ്റ്റർഡാം 86 എന്ന മഹൽ പ്രസംഗത്തിൽ, ആംസ്റ്റർഡാം 86-ൽ തൻ നടത്തിയ മഹത്തായ ഒരു പ്രസംഗത്തിൽ ചില ചരിത്രങ്ങൾ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കൊറിയയിൽ ക്രിസ്ത്യാനികളെ കൊന്നു തീർക്കേണ്ടതിന് വേണ്ടി നോർത്ത് കൊറിയ, സൗത്ത് കൊറിയയിലുള്ള ആളുകളെ കൊന്നു തീർക്കേണ്ടതിന് വേണ്ടി നോർത്ത് കൊറിയയുടെ ഭരണത്തിലായിരുന്ന കാലം തേണ്ടേ അവിടുത്തെ മിഷണറിമാരെ കൊല്ലേണ്ടതിന് പല മെതേഡ് എടുത്തു. അതിനകത്തെ ഒരു മെതേഡ് ഒരു മിഷണറി കുടുംബത്തെ കൊണ്ടുവന്ന് അവിടെ കൊലോഷ്യമില്ലാത്തതുകൊണ്ട് ഒരു വലിയ മൈതാനത്ത് നിർത്തി. ആ മൈതാനത്തൊരു കുഴി കുഴിച്ചു. ആ കുഴിക്കകത്ത് മിഷണറിയെയും തൻ്റെ ഭാര്യയെയും 6 കുഞ്ഞുങ്ങളെയും ഇറക്കി നിർത്തി. ആ 8 പേരെയും കയറുകൊണ്ട് ചേർത്ത് താഴെ കെട്ടി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ യേശുവിനെ ഉപേക്ഷിച്ച് ദൈവമൊന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ കയറ്റിവിടാം, ഇല്ലെങ്കിൽ മണ്ണിട്ട് നിങ്ങളെ മൂടാൻ പോകയാ. നേരത്തെ തന്നെ പരസ്യം ചെയ്തിരുന്നതിനാൽ 25-30 മൈലുകൾ ദൂരം കാൽനടയായി വന്ന് ആളുകൾ ഈ സംഭവം കാണാൻ നിന്നു. ദൈവവിശ്വാസമുള്ളവർ, ക്രിസ്ത്യവിശ്വാസം മാത്രമല്ല ദൈവവിശ്വാസമുള്ളവരൊക്കെയും അവരവരുടെ ദൈവങ്ങളോട് എങ്ങനെയെങ്കിലും ഈ മിഷണറി കുടുംബത്തെ രക്ഷിക്കണമേ, ഒരു ദൈവമുണ്ട് എന്ന് രാജ്യം അറിയത്തക്കവണ്ണം എന്തെങ്കിലും ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചു. ഗവൺമെൻറ്റും അനൗൺസ് ചെയ്തു, ഇതാ ഞങ്ങൾ ഇവരെ കൊല്ലുകയാണ്, മണ്ണിട്ട ഇവരെ മൂടാൻ പോകുന്നത്, ഒരു ദൈവമുണ്ടെങ്കിൽ ഇവരെ വിടുവിക്കുന്നത് കാണട്ടെ, നമുക്ക് ദൈവവിശ്വാസത്തിൽ വരാം, ഇല്ലെങ്കിൽ ദൈവമില്ല എന്നറിയട്ടെ, നമ്മുടെ രാജ്യം അറിയട്ടെ. അങ്ങനെ മണ്ണിട്ട് മൂടുവാൻ തുടങ്ങി. പറഞ്ഞു തീർക്കാൻ പ്രയാസമുള്ള ചരിത്രമാണ് ബില്ലിക്ക് മുദ്ധരിച്ചത്. മണ്ണിട്ട് മൂടുന്നതിനിടയിൽ ആ വീട്ടിലെ ഏറ്റവും ഇളയ പൈതലിന് 5 വയസ്സേ ഉള്ളൂ, അവൻ്റെ നെഞ്ചു വരെ മണ്ണ് മൂടി. സ്ലോലി മണ്ണിട്ട് മൂടുകയാണ്. ദൈവമില്ല എന്ന് സമ്മതിച്ചാൽ, യേശുവിനെ ഉപേക്ഷിച്ചാൽ കയറ്റിവിട്ടേക്കാം, ഇതായിരുന്നു പ്രമാണം.
ആ കുഞ്ഞ് അവിടം വരെ എത്തിയതോടെ അവൻ അപ്പൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, അപ്പാ എനിക്ക് ശ്വാസം മുട്ടുന്നു, എനിക്ക് വയ്യ, എനിക്ക് ശ്വാസം മുട്ടുന്നു, നെഞ്ചു വരെ വണ്ണു വീണാൽ ശ്വാസം വലിക്കാനൊക്കത്തില്ല, യേശുവിനെ ഉപേക്ഷിക്കൂ, എനിക്ക് നിവൃത്തിയില്ല. ആ പിതാവിൻ്റെ ഹൃദയം ഉരുകി ഉരുക അതൊക്കത്തില്ല. പെറ്റമ്മ തൊട്ടു നിന്ന അമ്മ അപ്പനോട് പറഞ്ഞു, അരുത്, യേശുവിനെ ഉപേക്ഷിക്കരുത്, ദൈവമില്ല എന്ന് പറയരുത്, യേശുവിനെ ഉപേക്ഷിക്കരുത്. എന്നിട്ട് ആ കൊച്ചു കുഞ്ഞിൻ്റെ മുഖത്തോട്ട് നോക്കിയേച്ച് പറഞ്ഞു, ചൈൽഡ് സ്വീറ്റ് ബൈ ബൈ, പിരിയാം, അങ്ങക്കരയിൽ ഇന്ന് കാണാം, നമുക്കിവിടെ പിരിയാം. അപ്പോഴത്തേക്ക് രണ്ടാമൻ നിലവിളി തുടങ്ങി. അതിന് നേരെ മൂത്തവൻ, അപ്പ വയ്യ, ശ്വാസം മുട്ടുന്നു, ചെറിയവൻ കരയുന്നു, രണ്ടാമൻ കരയുന്നു, കൂട്ടക്കരച്ചിൽ, വെളിയിൽ നിൽക്കുന്നവർ മുഴുവനും ചേർന്ന് അലറിക്കരയുന്നു. പക്ഷേ മണ്ണിട്ട് എട്ടുപേരും ഒരുമിച്ച് തീർന്നു. എട്ടാമത്തെ വ്യക്തി തീരുന്നതുവരെയും അവർ പറഞ്ഞുകൊണ്ടിരുന്നു, സീറ്റ് ബൈ ബൈ, ഇന്ന് തന്നെ നിത്യതയിൽ കാണാം, അങ്ങ് തുറമുഖത്ത് കാണാം. അവിടം കൊണ്ട് ക്രിസ്ത്യാനിത്വം തീർന്നു എന്നാളുകൾ കരുതി. 25 മൈലുകൾ ദൂരെ നിന്ന് വരെ കാൽനടയായി വന്ന ജനം ദൈവമുണ്ടോ ഇല്ലയോ എന്ന് സംശയത്തോടെ പലരും പിരിഞ്ഞുപോയി. പക്ഷേ തൊട്ടടുത്ത ഞായറാഴ്ച രാവിലെ സകല ക്രിസ്തീയ ആരാധനാലയങ്ങളിലും ജനം തടിച്ചുകൂടി. അദ്ദേഹം പറയുന്നത് 60 മൈൽ ദൂരത്തിൽ നിന്ന് വരെ 2-3 ദിവസം നടന്ന് ജനം കാൽനടയായി എത്തി. അവർ പറഞ്ഞു, ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ ആ അപ്പനും അമ്മയ്ക്കും ബലം കൊടുത്തൊരു ദൈവമുണ്ടെങ്കിൽ അതാ ദൈവം. മനസ്സിലാകുന്നുണ്ടല്ലോ, ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ ബലം ആ അപ്പനും അമ്മയ്ക്കും ബലം കൊടുത്ത ഒരു ദൈവമുണ്ടെങ്കിൽ അതാ ദൈവം. ദൈവമില്ലെങ്കിൽ ഇത് നടക്കത്തില്ല. അങ്ങനെ കൊറിയയിലെ ക്രിസ്ത്യാനിത്വം വളരാൻ തുടങ്ങി. പിടിച്ചു നിർത്തുവാൻ കഴിയുകയില്ല. യോഹന്നാനെ ആ സ്റ്റൈലിലേക്ക് മാറ്റുവാൻ ദൈവം തീരുമാനിച്ചു. വേറൊരു സ്റ്റൈലിലേക്ക് മാറ്റുവാൻ ദൈവം തീരുമാനിച്ചു. തന്നെ രക്ഷിച്ചു. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് കാരണം കണ്ടു നിന്നവർ വീണ്ടും യേശുവിനെ അംഗീകരിച്ചു. മറക്കരുത്, മരണത്തിൽ നിന്ന് രക്ഷിച്ചാലും മരണത്തിൽ വീണാലും ദൈവത്തെ അറിയാനുള്ളവൻ അറിഞ്ഞിരിക്കും. ആ മെതേഡിലും ദൈവമാ പ്രവർത്തിക്കുന്നത്, ഈ മെതേഡിലും ദൈവമാ പ്രവർത്തിക്കുന്നത്. ഇവിടെ യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തേണ്ട സാഹചര്യമായി. അതുകൊണ്ട് ഡൊമിനിഷൻ കൈസർ അദ്ദേഹത്തെ പത്മോസിലേക്ക് നാടുകടത്തി. നൗ ഇഫ് യു ഹാവ് പത്മോസ് പ്ലീസ്, പത്മോസിലേക്ക് നാടുകടത്തി. പത്മോസിൽ എത്തിയ യോഹന്നാൻ ദിവ്യ ദർശനങ്ങളിലായി. കൊലോസ് 96 പത്മോസിലെത്തിയ എടുപ്പാനുള്ള റൂട്ട് വരെ അതിനകത്ത് കിടപ്പുണ്ട്. നമ്മളാരിപ്പോൾ പോകത്തില്ലായിരിക്കും. അഥവാ ആർക്കെങ്കിലും പോകണമെന്ന് തോന്നിയാൽ ഇത് ഗ്രീസിലാണ്. ഇവിടെ നിന്ന് എവിടം വരെയാ, ടർക്കി വരെ ടിക്കറ്റ് എടുക്കുക. ടർക്കിയിൽ നിന്ന് ഒരു ഷിപ്പിനകത്തായിരിക്കും പോകുന്നത്. അന്ന് യോഹന്നാൻ അപ്പോസ്തലൻ ഇരുന്ന് പ്രാർത്ഥിച്ചുവെന്ന് കരുതപ്പെടുന്ന സ്ഥലം ഇന്നുണ്ട്. ഇന്ന് അതൊരു പള്ളിയായി പണിതിട്ടുണ്ട്. അതിനകത്ത് ആളുകൾക്ക് കയറിയിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ റിസർവേഷൻ കിട്ടും. അതിനടുക്കൽ താമസിക്കാനൊന്ന് ഹോട്ടലുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആർക്കെങ്കിലും പോകണമെന്ന് തോന്നിയാൽ പോകാം. കഴിഞ്ഞ ദിവസം ഡോക്ടർ പി ജി വർഗീസും കുടുംബവും അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇവർക്കൊരു മേലയച്ചിരുന്നു. അതിന് മുമ്പേയും സഹോദരന്മാർ പലരും അവിടെ പോയവരെ എനിക്കറിയാം. അപ്പോൾ പോകുന്നവരുണ്ട്, ഇരിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിൽക്കട്ടെ, പത്മോസ്, ദാറ്റ്സ് ഇറ്റ്. പത്മോസിലേക്ക് അദ്ദേഹത്തെ നാടുകടത്തി. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടെ വായിക്കാമോ? വെളിപ്പാട് 1:10. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഇംഗ്ലീഷിലൊന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ, പ്രൊജക്റ്റ് ചെയ്യണമെന്നില്ല. ഐ വാസ് ഇൻ ദി സ്പിരിറ്റ്. ഞാൻ ആത്മാവിലായി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സാധാരണ രീതികളിലും നമ്മൾ നന്നായി നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടെങ്കിലും ആത്മാവിലാകുക എന്ന് പറയുന്നത് മറ്റേതിനേക്കാൾ വലിയതായ ഒന്നാ. താവോട്ട് വായിച്ചാട്ട് കുഞ്ഞെ. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എഫെസോസ്, സ്മർന, പെർഗമോസ്, തുയഥൈര, സർദ്ദിസ്, ഫിലദെൽഫിയ, ലെബോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്തൊരു മഹാനാദം എൻ്റെ പിറകിൽ കേട്ടു. തൻ്റെ പിമ്പിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടു, കാഹളത്തിനൊത്ത മഹാനാദം. കാഹളത്തിനൊത്ത മഹാനാദം. യോഹന്നാൻ എന്ന ഒരു ഒറ്റ വ്യക്തിയോട് സംസാരിക്കാൻ വേണ്ടി യേശു ഇറങ്ങി വന്നിരിക്കുക. നമ്മളതുകൊണ്ട് വരും. ഈ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ വേണ്ടി കാഹളത്തിനൊത്ത മഹാനാദം വേണോ? യോഹന്നാൻ എന്നെ പൊട്ടനാണോ? പക്ഷെ സ്വർഗീയ ദർശനം എവിടെയെങ്കിലും ഉണ്ടായെങ്കിൽ ആ ശബ്ദത്തിൻ്റെ പ്രത്യേകത കാഹളത്തിനൊത്തത്, ഇടിയുടെ ശബ്ദം, ഇടുത്തി വീഴ്, ഇടി വെട്ടുന്ന ശബ്ദം, പിന്നെ മഹാപുരുഷാരത്തിൻ്റെ ഘോഷം, പെരിവെള്ളത്തിൻ്റെ ഇരച്ചിൽ, ഇതിനോടൊക്കെയാണ് സ്വർഗീയ ശബ്ദത്തെ ഉപമിക്കുന്നത്. പലരും പറയാറുണ്ട്, പതുക്കെ അങ്ങ് പാടിയാൽ പോരെ, പതുക്കെ പ്രാർത്ഥിച്ചാൽ പോരെ, ദൈവം എന്നെ പൊട്ടനാണോ, ഇത്രയും ഉറക്കെ അലക്കേണ്ട കാര്യമുണ്ട്? ഇല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഉറക്കെ അലക്കേണ്ട കാര്യമില്ല. പക്ഷേ ദൈവത്തിന് ശബ്ദം കേട്ട പേടിയും ഇല്ലെന്ന് ഞാൻ പറഞ്ഞേക്കാം. കാര്യം കഷ്ടകാലത്തിന് ആരെങ്കിലും സ്വർഗത്ത് ചെന്ന് പറ്റിയാൽ ശബ്ദം ഇതാന്ന് മറക്കുകയും വേണ്ട. അപ്പം അതിന് പ്രിപ്പയർഡ് അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ലല്ലോ.
കഷ്ടകാലത്തിന് അവരാരെങ്കിലും ചെന്ന് പറ്റിയാൽ ഓർത്തോണം ശബ്ദം ഇതാണ്, കാഹളത്തിനൊത്ത ശബ്ദം, മഹാകാഹളത്തിനൊത്ത ശബ്ദം, ഗംഭീരനാദം, ഇടിയുടെ ശബ്ദം, പിന്നെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ, മഹാപുരുഷാരത്തിൻ്റെ ഘോഷം, ഇതൊക്കെയാണ്. മഹാപുരുഷാരത്തിൻ്റെ ഘോഷം ഏറിയും കുറഞ്ഞും ഇരിക്കും. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ നൂറ്റാണ്ടുകൾ നിലനിൽക്കും, അല്ലെ ദീർഘകാലം നിലനിൽക്കും. തകർത്ത ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം ചെവി പൊട്ടിക്കുന്നത് പോലെ തോന്നും. കാഹളത്തിനുള്ള ശബ്ദം ഉത്തേജനം കൊടുക്കുന്നതാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്നതാണ് സ്വർഗീയ നാദങ്ങൾ, സ്വർഗീയ ശബ്ദങ്ങൾ. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പിമ്പിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. വായിച്ചാട്ടതാവട്ടെ. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുമ്പോൾ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അതൊന്ന് പ്രൊജക്ട് ചെയ്യാൻ നോക്കൂ. അതിൻ്റെ ഒരു ആനിമേറ്റഡ് ഫോം അത്രേ കാണത്തുള്ളൂ, അല്ലാതെ അന്ന് ആരും ഫോട്ടോ എടുത്തില്ല. യേശു ഇറങ്ങി വരുന്ന സമയത്ത് നിശ്ചയമായിട്ടും യോഹന്നാൻ ക്യാമറയും കൊണ്ട് പോയിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ പിക്ചർ നമുക്ക് കിട്ടിയാനി, അന്ന് ക്യാമറ ഇല്ലല്ലോ. തൻ കണ്ട കാര്യം ആനിമേറ്റ് ചെയ്തത് ഏറെക്കുറെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ മനസ്സിലാക്കേണ്ടതിന്, ഒന്ന് മനസ്സിലാക്കേണ്ടതിന് അതവിടെ വെക്കുകയാണ്. ഇറ്റ്സ് ഓൺലി ആനിമേറ്റഡ് ഫോം. വയോധികനായ ഒരുവൻ, അവൻ്റെ തലയും തലമുടിയും ഹിമം പോലെ വെളുത്ത പഞ്ഞി പോലെയായിരുന്നു. തൻ്റെ വട്ടത്തിലായി ഏഴ് പൊൻ നിലവിളക്കുകൾ കാണാം. തൻ്റെ വലങ്കയിൽ ഏഴ് നക്ഷത്രങ്ങൾ തൻ പിടിച്ചിരുന്നു. അവൻ്റെ കാല് ആ താവട്ട വാക്യങ്ങൾ വായിച്ചാട്ടെ ദയവായിട്ട്. ആ കണ്ട കാഴ്ച, ആ പിക്ചർ അവിടെ തന്നെ നിൽക്കട്ടെ. കണ്ട കാഴ്ച എന്ന് പറഞ്ഞ് വായിച്ചാട്ടെ. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കയിൽ ഏഴ് നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. മതി, അവിടെയാണ് പിറ്റോ. ദാറ്റ്സ് ഇറ്റ്. അവിടെയാണ് പിറ്റോ എന്ന ശബ്ദം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ഞാൻ ആത്മവിവശതയിലായി എന്ന് പറയുന്ന ഇടത്ത് ആത്മാവിലായി എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, പല ഭാഷകൾ ചെക്ക് ചെയ്തേ ചെയ് പറയുന്നത്, ഒറിജിനൽ സ്ക്രിപ്റ്റ് നോക്കിയേ ചെയ് പറയുന്നത്. പക്ഷേ ഇവിടെ ഞാൻ മരിച്ചവനെപ്പോലെ അവൻ്റെ മുമ്പിൽ വീണു. മരിച്ചവനെപ്പോലെ അവൻ്റെ മുമ്പിൽ വീണു എന്നത് പിപ്റ്റോ എന്ന ഗ്രീക്ക് വാക്കാണ്. ആ വാക്ക് ഗ്രീക്ക് ബൈബിളിനകത്തില്ല, പക്ഷെങ്കിൽ തിയോളജിക്കൽ ഡിക്ഷണറിയിൽ ആ വാക്കിൻ്റെ അർത്ഥം കിട്ടും. പിപ്റ്റോ എന്ന ഗ്രീക്ക് വാക്ക് അതിൻ്റെ സാധാരണ ഒരു മിലിറ്ററി ടേമാണ്. മിലിറ്ററിക്കാർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാത്. ആത്മവിവശത എന്ന പേരിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് കാസറ്റുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാനത് വിശദീകരിച്ചിട്ടുണ്ട് നാളുകൾക്ക് മുമ്പേ. കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു പടയാളിയെ ശത്രു അമ്പെയ്ത് അവൻ മരിച്ച് തറയിലോട്ട് വീണാൽ ആ വീഴുന്ന വീഴ്ചയാണ് പിപ്റ്റോ എന്ന് വിളിക്കുന്നത്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാർ കുതിരപ്പുറത്തിരുന്ന അന്യോന്യം വെട്ടി ഒരുവൻ്റെ തല തെറിച്ചു പോയാൽ ആ തല നഷ്ടപ്പെട്ടവൻ കുതിരപ്പുറത്ത് നിന്ന ജഡം തറയിലോട്ട് വീഴുന്ന വീഴ്ചയാണ് പിപ്റ്റോ എന്നെഴുതിയിരിക്കുന്നത്. ഈ വീഴ്ച ഇത് ഇവിടെ മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിലോട്ട് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ആറാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ വായിക്കണ്ട, ആറാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ ജാതി മതസ്ഥർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിലപിക്കുന്നൊരു വിലാപമുണ്ട്. കുന്നുകളെ ഞങ്ങളുടെ മേൽ വീഴുവീൻ, മലകളെ ഞങ്ങളെ മറപ്പീൻ. കുഞ്ഞാടിൻ്റെ കോപം വന്നു, അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. ഒരു കുന്നു വീഴുന്ന വീഴ്ചയെ പിപ്റ്റോ എന്നാണ് വിളിക്കുന്നത്. ഈ വേദപുസ്തകത്തെക്കുറിച്ച് ഒരുപാട് തർക്കുത്തരം പറയുന്നവരും കുരുട്ട് ചോദ്യം ചോദിക്കുന്നവരും, ഒരു പക്ഷേ അറിവുകേട് കൊണ്ടാകാം, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പിശാചവരെ മിസ്റ്റ്യൂൺ ചെയ്തത് കൊണ്ടാകാം, ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. വേദപുസ്തക ചരിത്രത്തിലൊക്കെയും ആത്മവിവശതയിൽ വീണവരൊക്കെ മുന്നോട്ടേ വീണിട്ടുള്ളൂ, ഇവന്മാർ ചിലർ തൻ്റെ പുറകോട്ട് വീഴുന്നു എന്തുകൊണ്ടാണെന്ന്. പിപ്റ്റോ എന്ന വാക്കിലാണിത് ചിത്രീകരിക്കുന്നത്. കുതിരപ്പുറത്തിരിക്കുന്ന പടയാളി തലയറ്റ് താഴെ പോകുന്നതാണ്. അത് മുന്നോട്ടാണോ പുറകോട്ടാണോ വീണെന്ന് നിങ്ങൾ പറ, എനിക്കറിയാൻ വയ്യ. മല വീഴുന്നത്, പർവ്വതം വീഴുന്നത് മുന്നോട്ടാണോ കമന്നാണോ മലർന്നാണോ നിങ്ങൾ പറ, എനിക്കറിയാൻ വയ്യ. ഞാൻ പറഞ്ഞല്ലോ, ദൈവപ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവരുണ്ട്. സഭയുടെ രണ്ടാം കാലഘട്ടമൊക്കെ ആകുമ്പോൾ, മൂന്നാം കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ കാര്യമായി കയറി തുടങ്ങി. ഇന്ന് അവർ വളരുകയും ചെയ്തു. നമ്മളവിടെയൊക്കെ എത്തിയിരിക്കും, നമ്മളവിടെയൊക്കെ എത്തിയിരിക്കും. മേ ബി ടുമോറോ ഡേ ആഫ്റ്റർ നമ്മൾ അങ്ങോട്ട് പോയിരിക്കും. ഓക്കെ, പിപ്റ്റോ, ഞാൻ ആത്മാവിൽ തറയിൽ വീണു. ഞാനിവിടെ വീണ് കിടക്കുമ്പോൾ ഒരു കൈ എന്നെ തൊട്ടു. വായിച്ചോട്ട്. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. അവൻ വലങ്കരം എൻ്റെ മേൽ വെച്ചു. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ടാഞ്ചബിൾ എക്സ്പീരിയൻസിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ ഒരളവ് പറയാം, ബഥേലിൽ അതിൻ്റെ സൂചനകൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
ഇവിടെ ആരാധനകളുടെ നടുവിൽ ആരോ വന്ന് തൊടുന്നത് പോലെ അനുഭവിച്ചവർ പലരുണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് ടാഞ്ചബിൾ ടച്ച്. ആ സ്പർശിക്കുന്ന ദൈവിക സന്ദർശനം. ദൈവം സ്പർശിക്കുന്ന സന്ദർശനങ്ങൾ പലയിടത്തും അയക്കും. അത് നന്മയ്ക്ക് വേണ്ടിയും അയക്കും, തിന്മയ്ക്ക് വേണ്ടിയും അയക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം. തിന്മയ്ക്ക് വേണ്ടി അയച്ചതിന് മിസ്രയീമിൽ ദൈവം 3 ദിവസത്തെ കൂരിരുട്ട് അയച്ചു. ഈ 3 ദിവസത്തെ കൂരിരുട്ടിൽ ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് പോയി ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചിരുന്നെങ്കിൽ അത്രയും സ്ഥലത്ത് ഇരുട്ടങ്ങ് മാറത്തില്ലായിരുന്നു. പൊന്നെ എഴുന്നേറ്റിട്ട് വേണ്ടട പോകാൻ, എഴുന്നേക്കാൻ ഒക്കത്തില്ല. ഇറ്റ് ഈസ് ടാഞ്ചബിൾ. അവനെ പ്രസ് ചെയ്ത് അവിടെ ഇരുത്തിയിരിക്കുക. ഒറ്റ ഒരുത്തൻ ഇരുന്നിടത്തുനിന്ന് അനങ്ങാൻ പറ്റുകയില്ലായിരുന്നാണ് പറഞ്ഞത്. ആ കൂരിട്ടിൻ്റെ നടുവിൽ മനസ്സിലായോ? ദൈവസാന്നിധ്യമാണ് ആ സാന്നിധ്യത്തിലെ കൂരിരുട്ട്. ഇറ്റ് വാസ് ടാഞ്ചബിൾ. അവനെ അവിടെ പിടിച്ചിരുത്തി. ഒരുത്തൻ എഴുന്നേക്കാൻ ഒക്കത്തില്ല. മിസ്രയീമിൽ 3 ദിവസം അനങ്ങാതെ രാജാവിനെ ഇരുത്തി. ബിസിയായവൻ എല്ലാം ഇരിപ്പായി. ദ ടാഞ്ചബിൾ പ്രസൻസ്. നമുക്കതിൻ്റെ നന്മയിൽ അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് കൃപയാക്കട്ടെ. തിന്മയിലല്ല. ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയത് ഈ ടാഞ്ചബിൾ പ്രസൻസാ. സ്നാനക്കുളത്തിൽ ഷണ്ണനെ സ്നാനപ്പെടുത്തിയ ശേഷം കയറി വരുന്ന ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോയി. ഇറ്റ്സ് എ ടാഞ്ചബിൾ പ്രസൻസ്. ഇന്നും ടാഞ്ചബിൾ പ്രസൻസ് ഉള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്. താൻ ഇന്നും എന്നും ഒരുപോലെയാണ്. ആ ടാഞ്ചബിൾ പ്രസൻസ് ഈ ദിവസങ്ങളിൽ ചിലർക്കും കൂടെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു പ്രോഫറ്റിക്കൽ വാക്കായി മാറട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുന്നമേ ബെഥേലിൻ്റെ ഗ്രൗണ്ട് ഇതിനകത്ത് ചിലർക്കും കൂടെ ആ ടാഞ്ചബിൾ പ്രസൻസ് സ്വർഗത്തിലെ ദൈവം തരട്ടെ. അല്ല, വ്യത്യസ്ത ഇടങ്ങളിൽ ഞങ്ങളെ കാണുന്നവർക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ സ്വർഗത്തിലെ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ഒന്ന് തൊട്ടു. ആഫ്റ്റർ ദ ടാഞ്ചബിൾ പ്രസൻസ് ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ കേൾക്കാം. 18-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? ഞാൻ മരിച്ചവനായിരുന്നു. യേശു അങ്ങോട്ട് സെൽഫ് ഇൻട്രഡ്യൂസ് ചെയ്യുക. യോഹന്നാനെ നീ പേടിക്കണ്ട, ഞാൻ ആരായിരുന്നു അറിയാമോ? മരിച്ചവനായിരുന്നു. നിന്നെ മരണത്തിന് വിധിച്ച് എണ്ണ മൂക്കിട്ടും ചാത്തില്ലല്ലോ. എടാ, ഞാൻ ചാത്തവനാടാ, ഞാൻ മരിച്ചവനായിരുന്നു. പിന്നെ എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. ഞാൻ ഇന്ന് ജീവിക്കുന്നു എന്നല്ല, എന്നേക്കും ജീവിക്കുന്നു. ഇനി മരണത്തിന് അധികാരമില്ലാതെ എന്നേക്കും ഞാൻ ജീവിക്കുന്നവനാണ്. പിന്നെ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഇനി വേറൊരുത്തൻ നീ ഉൾപ്പെടെ മരിച്ചാൽ തിരിച്ച് തുറന്നെടുക്കാൻ എനിക്ക് കഴിയും. കാരണം മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഞാൻ ജയാളിയായി എന്നേക്കും ജീവിക്കുന്നവനാ. വായിച്ചു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും അടുത്ത ഇൻസ്ട്രക്ഷൻ അങ്ങോട്ട് കൊടുക്കാൻ പോകുകയാണ്. അപ്പം അതും കൂടെ നിർത്തും. നമ്മുടെ ടൈമിലേക്ക് നമ്മൾ വരികയാണ്. നീ കണ്ടതും പിന്നെ ഇപ്പോഴുള്ളതും. നീ കണ്ടത് രണ്ടു കൂട്ടം കാര്യങ്ങളാണ്. നീ കണ്ടത് ഇപ്പോഴുള്ളതും പിന്നെ ഇനി സംഭവിക്കാനിരിക്കുന്നതും. ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും. 7 നക്ഷത്രത്തിന്റെ മർമ്മവും പിന്നെ 7 പൊന്നിലവിളക്കിന്റെ വിവരവും എഴുതുക. നീ ചിലത് എഴുതണം. നിനക്കുള്ള ഇൻസ്ട്രക്ഷൻ തരിക. ഒന്ന്, എന്റെ ടാഞ്ചബിൾ പ്രസൻസ്. ഒന്ന്, നീ ആത്മവിവശതയിലായി. എന്റെ ദൃശ്യത്തിന്റെ മുമ്പിൽ ആ അനുഭവത്തിലെത്തി. അവിടെ എത്തിയെങ്കിൽ മാത്രമേ ബാക്കി പലതും പറയാൻ പറ്റൂ. അതിന് മുമ്പേ പറയാൻ പറ്റുകയില്ല. പച്ചയ്ക്ക് പച്ചയ്ക്ക് പറയാനൊക്കാത്ത പല കാര്യങ്ങളും പറയുവാൻ, കാണിക്കാൻ കഴിയാത്ത ചിലത് കാണിക്കുവാൻ നിന്നെ ഈ അനുഭവം വരെ കൊണ്ടുവന്നതാണ്. ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, ചില പ്രത്യേക സന്ദേശങ്ങൾ ദൈവത്തിന് കൈമാറണമെങ്കിൽ അതിനനുയുക്തമായ ഒരു അന്തരീക്ഷം വരെ വളർന്നേ മതിയാകൂ. ചൂരച്ചിലയുടെ കീഴിൽ കിടക്കുന്ന ഏലിയാവിനോട് നിനക്ക് 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകത്തില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ പർവ്വതമുകളിൽ കയറിയെങ്കിലേ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ചൂരച്ചിലയുടെ കീഴിൽ വെച്ചുള്ള ചോദ്യം, മതി യഹോവേ മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്നാണ്. പർവ്വതമുകളിൽ കയറിയിട്ടും തൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ മനോഭാവത്തിന് വ്യത്യാസമില്ല. താൻ അവിടെയും ചോദിക്കുന്നത് മതി യഹോവേ മതി, എന്തിനാ എന്നെ വെച്ചേക്കുന്നത്, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ല. പക്ഷെ ദൈവത്തിന് പറയാനുള്ളത്, ആ താഴ്ന്ന അവസ്ഥയിൽ നിന്നെ അറിയിക്കാൻ കഴിയാത്ത ചിലത് ഈ ഉയർന്ന അനുഭവത്തിൽ നിന്നെ അറിയിക്കാം. ആത്മീക വിവരങ്ങളെ വിഷയങ്ങളെക്കുറിച്ച് വലിയ വെളിപ്പാടുകൾ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ അതിനാവശ്യമുള്ള ആത്മീക ഉന്നതങ്ങളിൽ കയറിയേ മതിയാകൂ. യോഹന്നാനെ, എൻ്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ നിൻ്റെ മുമ്പിലേക്ക് തുറന്നു തന്ന് അതെൻ്റെ സഭകളിൽ എത്തിക്കത്തക്കവണ്ണം അങ്ങയെ കൊണ്ടുവരയണമെങ്കിൽ ഈ അനുഭവങ്ങളിലൂടെ പോയേ മതിയാകൂ. ഒന്ന്, പിപ്റ്റോ. ഒന്ന്, ആത്മാവിൽ ആത്മസാന്നിധ്യത്തിൽ. 2, ദൈവ സാന്നിധ്യത്തിൽ. 3, പിറ്റോ, നീ തൻ്റെ താഴോട്ട് കിടാ. 4, ടാഞ്ചബിൾ പ്രസൻസ്. അവിടുന്ന് പറഞ്ഞ് ഭയപ്പെടണ്ട, എഴുന്നേക്ക്. എഴുന്നേപ്പിച്ചു പതുക്കെ തുടങ്ങി. യോഹന്നാൻ കിടക്കുകയാണെന്ന് മറക്കരുത്, വെളിപ്പാടിലാണെന്ന് മറക്കരുത്. താൻ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. താൻ പറഞ്ഞു, നിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കേട്ടു, നിന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് ഇതിനകത്തിരിക്കുന്നതിൽ എത്ര പേർക്ക് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ലഭിച്ചിട്ടുണ്ട്? നമ്മളിൽ എത്ര പേർക്ക് നമ്മുടെ ശുശ്രൂഷ എന്നാന്ന് തിരിച്ചറിയാം, എന്തിന് നമ്മൾ ഇവിടെ ആക്കി എന്നറിയാവുന്നവർക്കായി സ്തോത്രം. ഞാൻ 2 ദിവസത്തിന് മുമ്പേ ഒരു സഹോദരനെ കണ്ടു.
ഞങ്ങൾ ഒരുമിച്ച് ചില മണിക്കൂറുകൾ യാത്ര ചെയ്തു. അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ എന്നെ അറിയത്തില്ല, പക്ഷെ ഞാൻ ബെഥേൽ ചർച്ചിൽ പലപ്പോഴും വന്ന് ആ പുറകിലത്തെ ബെഞ്ചുകളിൽ ആ പുറകിലത്തെ കസറകളിൽ എവിടെയും ഒന്നിലിരുന്ന് ഒരു രണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ച് വെച്ച് പോകാറുണ്ട് നിങ്ങൾ ആരാധന നടത്തുമ്പോൾ. കാര്യം എൻ്റെ ജോലി ഇൻ്റർസെഷൻ ഓഫ് ദ സിറ്റി, ഞാൻ ഈ പട്ടണത്തിലെ 10-15 സഭകളിൽ ദൈവം എന്നെ അയക്കുന്ന ഇടത്ത് പോയി അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് വെച്ച് വരും. നിങ്ങളാരും എന്നെ കണ്ടിട്ടില്ല, കാണാൻ ഞാൻ വിടത്തുമില്ല. കാര്യം ഞാൻ ഇവിടെ വന്നു വെച്ച് വരും. നിങ്ങൾ ആ പദം കൂടെ ഞാൻ പറയാം, നിങ്ങൾ ന്യൂ കമേഴ്സിനെ വിളിക്കപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുമില്ല. കാര്യം ഐ നെവർ കെയിം ഫോർ എ വിസിബിലിറ്റി, വേറെ ഒരാൾ കാണാനല്ല ഞാൻ വന്നത്, ദൈവം എന്നെ അയച്ചിട്ട് ഞാൻ വന്നതാ. 3-4 ദിവസങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ച് ദൈവം തരുന്ന ഇൻസ്ട്രക്ഷൻ്റെ മുമ്പിലാണ് ഞാൻ അങ്ങനെ വന്നത്. ഞാൻ പറയാം, ദൈവസഭയ്ക്കൊരു ഭാവിയുണ്ട്, ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. പലരുടെയും ജീവിത ശൈലികൾ അവരെ നശിപ്പിക്കുമ്പോൾ ഒരു നല്ല ജീവിത ശൈലി സഭയുടെ മുമ്പിൽ കാഴ്ചവെക്കുവാൻ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തതാ. ആ മനുഷ്യൻ്റെ വാചകങ്ങളിൽ ചിലതാ ഞാൻ പറഞ്ഞത്. അവരവരുടെ ശുശ്രൂഷ അറിയാവുന്നവർക്കായി സ്തോത്രം. അങ്ങനെ പലരെ ഞാൻ കണ്ടിട്ടുണ്ട്, നമുക്കതറിയാം. കർത്താവ് വിളിച്ച ഒരുത്തന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, എന്തിനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്, നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, പത്മോസിൽ കൊണ്ടുവന്നത്, യോഹന്നാനെ എഴുതി അയക്കേണ്ടത്, എഴുതി അയക്കേണ്ടതിന് വേണ്ടിയാണ്. തൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ചില വാക്കുകളോടെ ഞാൻ പറഞ്ഞോട്ടെ, മിനിറ്റുകൾ, മേ ബി അനദർ 5 more minutes ഐ വിൽ ടേക്ക് ഹാർവെസ്റ്റ് ഇഫ് പോസിബിൾ. 5 മിനിറ്റോടെ ദയവായിട്ട് എനിക്ക് തരിക. ആ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. 1:18-19 യേശു സ്വയം ഒന്ന് പരിചയപ്പെടുത്തി. ഇപ്പോൾ വരുന്ന രാജാവ് എന്നിട്ട് പറഞ്ഞു, ഈ തരുന്ന വിവരങ്ങൾ ദൈവത്തിൻ്റെ സഭകളെ എഴുതി അറിയിക്കുക. 7 സഭകൾ. സഭ എന്നതിന് എക്ലീഷ്യ എന്ന വാക്കാണ് എബ്രായ ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എക്ലീഷ്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ സമൂഹം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത് ഉപയോഗിച്ച് വന്നിരുന്ന സാഹചര്യം എന്ത്? രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ തൻ്റെ സൈന്യത്തിലേക്ക് അധികം ആളുകളെ വേണ്ടപ്പോൾ കാഹളക്കാരെയും ദൂതുവാഹികളെയും രാജാവ് അയക്കും. അവർ പട്ടണത്തിലൂടെ കുതിരകളുടെ പുറത്ത് സവാരി ചെയ്ത് നടന്ന് വിളിച്ചു പറയും, രാജാവിൻ്റെ സൈന്യത്തിലേക്ക് ചേരുവാൻ ആളുകളെ ആവശ്യമുണ്ട്. ഈ വിളി കേട്ടുകൊണ്ട് വീടും കൂടും മക്കളെയും കുടുംബത്തെയും വിട്ടേച്ച് എൻ്റെ പഴയത് സകലതും ഉപേക്ഷിച്ചേച്ച് ഈ വിളംബരം നടത്തിയവർ പറയുന്ന ഇടത്തേക്ക് സൈന്യത്തിൽ ചേരുവാൻ ഓടിക്കൂടിയ ജനങ്ങളെയാണ് എക്ലീഷ്യ എന്ന് വിളിച്ചു വന്നത്. ഞാനും നിങ്ങളും ജീവിച്ചു വന്നിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, സ്നേഹിതരുടെ മധ്യത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് ഓടിത്തിരിച്ചവരാണെന്ന് മറക്കരുത്. എനിക്കൊരു എക്ലീഷ്യ ഉണ്ട്, എൻ്റെ എക്ലീഷ്യയ്ക്ക് എഴുതുവാൻ, ലേഖനമേൽപ്പിക്കുവാൻ ഈ അനുഭവത്തിലേക്ക് വന്ന യോഹന്നാനെ അങ്ങേ മാത്രമേ കൊള്ളത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ നടത്തിയത്. എൻ്റെ എക്ലീഷ്യയെ എഴുതി അറിയിക്കുക, എൻ്റെ സഭയെ എഴുതി അറിയിക്കുക. 21 ദിവസം ഉപവസിക്കുകയാണല്ലോ, ഉപവസിക്കുന്ന ദൈവമക്കളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിവുള്ളിടത്തോളം ദൈവസ്ഥാവിയുമായി സമയം ചെലവഴിക്കുവാൻ ഞങ്ങളോടുകൂടെ പങ്കുചേരുന്ന സഹോദരി സഹോദരന്മാരെ, എക്ലീഷ്യയുടെ ഭാഗമാകുവാൻ സ്വർഗത്തിന് ചിലരെ കൂടെ വേണം. നമ്മെ അതിനുവേണ്ടി വിളിച്ചവരാകയാൽ അതൊന്ന് തരുവാനുള്ള സാഹചര്യത്തിൽ ദൈവം ബെഥേലിനെ വളർത്തിയതിനായി സ്തോത്രം. ദൈവം ബെഥേലിനെ കൊണ്ടുവന്നതിനായി സ്തോത്രം. പറഞ്ഞാൽ മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ജസ്റ്റ് കുഞ്ഞുങ്ങളോട് സംസാരിച്ചപ്പോൾ റോയ് എന്നോട് ഇന്നലെ പറഞ്ഞു, ഇപ്പം നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റം, ഈ ഇത് വെബ്കാസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റം മാറ്റിയേ മതിയാകൂ. ഇന്ത്യയിൽ ലഭിക്കാവുന്നതിലെ നല്ല ഒരെണ്ണമാണ് നമ്മുടെ ഇരിക്കുന്നത്, പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി തീർന്നു, അതിനപ്പുറത്തോട്ട് പോകത്തില്ല. ഇനി വേണമെങ്കിൽ വിദേശത്തു നിന്ന് വരണം, ലക്ഷങ്ങളാകും. ഞാൻ റോയോട് പറഞ്ഞു, റോയ് എൻ്റെ ഡീറ്റെയിൽ ഒന്ന് കണ്ടുപിടിച്ചതാ, ഞാൻ ആരോടെങ്കിലും സംസാരിക്കാം. ഞാൻ ഓർക്കുന്നുണ്ട്, 1 ആഴ്ചത്തെ സ്തോത്ര കാഴ്ചയും ദശാംശവും കൂടെ ചേർന്നാൽ 7.5 രൂപ തികഞ്ഞ് കിട്ടാതിരുന്ന ബെഥേലിനെ ഇന്നിവിടെ കൊണ്ടുവരുവാൻ തമ്പുരാൻ പ്രസാദിച്ചത് എന്തിനാണെന്നറിയാമോ? ജനലക്ഷങ്ങളോട് വിളിച്ചു പറയുവാൻ തമ്പുരാൻ തിരിഹിതമായിരുന്നു. അതുകൊണ്ടാണ് ഒരു ദിവസം ഇവിടെ നിന്ന് വെബ്കാസ്റ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ കൊണ്ടുപോകുന്ന ലൈനിന് ഞങ്ങൾ വേറൊരു ലൈനിന് വേണ്ടി അന്വേഷിച്ചാൽ, ഇന്നലെ രാത്രി സുനിലിനോട് ചോദിച്ചാൽ നമ്മുടെ ലൈനെല്ലാം കൂടെ മാറ്റിയാലോ ഒമ്പതിനടി, അടുത്ത 4 മാസം കൂടെ എങ്കിലും നമ്മൾ അഡ്വാൻസ് കൊടുത്ത് കഴിഞ്ഞതുകൊണ്ട് ജനറൽ ലൈൻ നമുക്ക് മാറ്റാൻ ഒക്കത്തില്ല. ഒരു അഡീഷണൽ ലൈന് ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടിയില്ലെന്ന് എനിക്കറിയാം. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെലിവിഷൻകാർക്ക് വേണ്ടി, അതായത് ഹാർവെസ്റ്റ് ടെലിവിഷന് വേണ്ടി മാത്രം ഒരു ഡെഡിക്കേറ്റഡ് ലൈൻ മാറ്റാൻ പോകുക. ലക്ഷങ്ങളിലാണ് ഇതിൻ്റെ ചാർജ്. ഇന്നത് കൊടുക്കുവാൻ ഇതിനകത്തിരിക്കുന്നവരെ ശക്തീകരിച്ച ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഇത് തന്നപ്പോൾ നമ്മൾ അറിഞ്ഞില്ല. നീതിയോടും ന്യായത്തോടും കൂടെ ദൈവത്തിൻ്റെ പണം കൈകാര്യം ചെയ്യുന്ന ഒരു സഭയുടെ കയ്യിൽ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ എത്തേണ്ടടുത്ത് ദൂതുകൾ എത്തിക്കുവാനുള്ള ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്ന് തമ്പുരാൻ അറിയാമായിരുന്നതിനാൽ നമ്മെ വിശ്വസ്തരം എണ്ണി തമ്പുരാൻ ചിലത് ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മെ ഏൽപ്പിച്ചതിന് തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാം. ഒരു എക്ലീഷ്യയിലേക്ക് ദൈവം വിളിച്ചു വേർതിരിക്കുന്നവർക്ക് വേണ്ടി ഒരു ക്ഷണം ഞങ്ങൾ ഇത് മുഖേന ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. ഞാൻ തന്നത്
ഈ ജനത്തിന് കൊടുക്കുവാൻ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. പാട്ടുപാടുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ വാക്കിലൂടെ വ്യാപരിക്കുന്ന ആത്മശക്തി, ബൈബിൾ വായിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വാക്കിലൂടെ വ്യാപരിക്കുന്ന ആത്മശക്തി, പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ വ്യാപരിക്കുന്ന ആത്മശക്തി, ഇന്നത്തെ ലോകത്തിൽ ജീവനോടിരിക്കുന്ന നിങ്ങളുടെ തലമുറയിൽപ്പെട്ട ജനലക്ഷങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ എവിടെ നിന്ന് എവിടം വരെ പണിതെന്ന് ഇന്ന് പകൽ തിരിഞ്ഞാലോചിക്ക്. എക്ലീഷ്യായ ദൈവത്തിന് നോട്ടമുണ്ട്. എൻ്റെ എക്ലീഷ്യായിക്ക് കൊടുക്കുവാൻ ലേഖനം യോഹന്നാനെ അങ്ങയുടെ കയ്യിൽ തരികയാ. അതിനാ ഇത്രയും വരെ വഴി കൊണ്ടുവന്നത്. ഈ മീഡിയയിലത്ത് ബന്ധപ്പെട്ട ഒരുപാട് പേരുണ്ട്, അവർക്കെല്ലാം ഇതറിയാം. എവിടെ നിന്ന് എവിടം വരെ ദൈവം അവരെ പൊക്കി, എവിടം വരെ കൊണ്ടുവന്നു, എന്തിനു വേണ്ടി? ജനലക്ഷങ്ങളെ ദൂതറിയിക്കുവാൻ ദൈവം അവരെ ഏൽപ്പിച്ചതാണ്. എൻ്റെ ഏഴ് സഭകൾക്കും നീ ഇത് എഴുതുക. ഏഴ് സഭകളുടെ തകർച്ചകൾ നമുക്ക് അടുത്ത സെക്ഷനിൽ ചിന്തിച്ചു തുടങ്ങാം. ഒന്നാമത്തെ സഭയെക്കുറിച്ച് ഇത്രയും പറഞ്ഞു, അതിൻ്റെ പൊതു ലക്ഷണങ്ങൾ നാളെ നമ്മൾ അങ്ങോട്ടായിരിക്കും കയറുന്നത്. ഒന്നാമത്തെ സഭയെക്കുറിച്ച് ഇത്രയും പറഞ്ഞു. ഏഴ് നിലവിളക്കുകളിൽ ഒന്നാണ് ഒന്നാമത്തെ സഭ. അതിനോട് ചേർന്ന് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അതിൻ്റെ നക്ഷത്രം ദൈവത്തിൻ്റെ വലങ്കരങ്ങളിലുണ്ട്. ഏഴ് നക്ഷത്രം, ഏഴ് സഭകളുടെ ദൂതന്മാരാണ്. ദൂതന്മാർ എന്ന വാക്കിന് അവിടെ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കിൽ ഒരുപാട് കമൻ്ററികളും ഡിക്ഷണറികളും അതിനെക്കുറിച്ച് പറയുന്നത് പാസ്റ്റേഴ്സ് എന്ന ആശയത്തിലാണ്. ദൈവത്തിങ്കിൽ നിന്നും നേരിട്ട് ദൂത് വാങ്ങി ദൈവജനത്തിന് കൊടുക്കുന്ന പാസ്റ്റേഴ്സ്. ഓ ഗാഡ്, ഞാനൊരു ചെറിയ അനുഭവം കൂടെ പറയിച്ചു നിർത്താൻ പോവുക. ആദ്യമായി നമ്മളിവിടെ ഗംഗാനഗറിൽ ബൈബിൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഞായറാഴ്ച സഭായോഗം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ ഒരു ബൈബിൾ ക്ലാസ് എടുക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ ആ ഡെപ്തി നമ്മൾ പോകും. അന്നും ഈ ഡെപ്തി തന്നെ പോയിരുന്നു. ഈ വിഷയമല്ല, പല വിഷയങ്ങൾ. പല പാസ്റ്റേഴ്സ് അന്ന്, മറ്റ് സഭായോഗങ്ങൾ നടത്തേണ്ടവർ രാവിലെ ഇവിടെ വന്ന് ഈ ബൈബിൾ ക്ലാസ് കഴിഞ്ഞേച്ച് അവരവരുടെ സഭായോഗങ്ങൾക്ക് പോകും. ഇന്ന് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ജനം രാവിലെ നമ്മുടെ ആരാധന കണ്ടേച്ചും അനുഭവിച്ചേച്ചും അവരവരുടെ ആരാധനകളിൽ, ലോക്കൽ ചർച്ചുകളിൽ പോകും. കാര്യം 9:30 വരെ കഴിഞ്ഞു പോയാൽ മതി, പലർക്കും ആ സമയങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുപോലെ പല സഭായോഗങ്ങൾ നടത്തേണ്ട ശുശ്രൂഷകന്മാർ നമ്മുടെ ബൈബിൾ ക്ലാസ്സിന് വന്നു വെച്ച് പോകുമായിരുന്നു. ഒരു ദിവസം എനിക്കൊരു തോന്നലുണ്ടായി, ഈ ബൈബിൾ ക്ലാസ് എടുക്കുന്നത് ഇച്ചിരൂടെ നന്നായി പ്രിപ്പയർ ചെയ്ത് ചെടുത്താൽ കൊള്ളാം. കാര്യം ഇത്രയും അറ്റൻഷൻ ഇതിന് കിട്ടിയെങ്കിൽ ഇത് പലയിടത്ത് പഠിപ്പിക്കാൻ പോകാം. ഇന്ന് ഞാൻ എടുത്ത പല സഭകളിൽ ഇന്ന് തന്നെ പ്രസംഗിക്കാൻ പോകാം. അങ്ങനെയാണെങ്കിൽ ഇച്ചിരൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് എടുത്താൽ നന്നായിരിക്കും. ഒരു ദിവസം എൻ്റെ മൂത്ത മകൻ, ഇന്നത്തെ സുനിൽ പാസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, മോനെ ആ ഡെക്സ് ബൈബിൾ ഒന്ന് എടുത്തതാ. കൃപയാൽ അന്ന് ഇന്ന് ഞങ്ങൾക്ക് ഡെക്സ് ബൈബിൾ ഉണ്ട്. ആ ഡെക്സ് ബൈബിൾ ഒന്ന് എടുത്തതാ. കാര്യം ഞാൻ ഇതൊന്നുകൂടെ നോക്കി ഒന്ന് പ്രിപ്പയർ ചെയ്യട്ടെ. ഒരു ശനിയാഴ്ച വൈകിട്ട് പറഞ്ഞാൽ ഞായറാഴ്ച രാവിലത്തെ ക്ലാസ്സിന് വേണ്ടി മോൻ എൻ്റെ കയ്യിൽ ഡെക്സ് ബൈബിൾ കൊണ്ട തന്നേച്ച് പറഞ്ഞു, ഡാഡി ഐ ഹാവ് എ റിക്വസ്റ്റ്, ഡാഡി എനിക്കൊരു അപേക്ഷയുണ്ട്, ദയവായിട്ട് ഇതിപ്പോൾ തുറക്കല്ലേ. ജായന് അല്ല, ഇത് വായിച്ച് പഠിക്കാനാണെങ്കിൽ ഈ വരുന്നവർക്കെല്ലാം ഡെക്സ് ബൈബിൾ വായിക്കാൻ അറിയാവുന്നവരാണ്. അവരവരവരുടെ വീടുകളിലിരുന്ന് അങ്ങ് വായിച്ചാൽ മതിയല്ലോ. പത്രം വായിച്ച് പ്രസംഗിക്കുന്നവർ വരെ ഉണ്ട്. ഈ പത്രമൊക്കെ എല്ലാ വീട്ടിലും വരുന്ന എല്ലാവർക്കും ഇത് വായിക്കാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം വായിച്ചുള്ള നോളജിന് വേണ്ടി അല്ല ആളുകൾ വരുന്നതെന്ന് ഡാഡി മനസ്സിലാക്കുക. കാര്യം ബുദ്ധി ദൈവസന്നിധിയിൽ തുറന്നിരുന്നാൽ ദൈവത്തിന് ഇടപെടാനുണ്ട്. ആ ഇടപെടുന്നത് കേൾക്കാനാണ് ജനം വരുന്നത്. ഡാഡി ക്ലാസ്സെല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം പറഞ്ഞത് ശരിയായിരുന്നു എന്ന് വേണ്ടി ചെക്ക് ചെയ്തു. ബൈബിൾ തേണ്ടിയിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. പറഞ്ഞ ആശയം മനസ്സിലായോ? നമ്മിൽ ചിലരെ കൂടെ ദൈവം ഈ ദിവസങ്ങളിൽ മനസ്സ് തുറന്ന് ചില എക്ലീഷ്യ സഭയ്ക്ക് കൊടുക്കത്തക്കവണ്ണം നമ്മെ ഉയർത്തട്ടെ. ഏഴ് സഭകളുടെ ദൂതന്മാർ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഏഴ് നക്ഷത്രങ്ങളാണ്. നേരിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ദൂത് വാങ്ങി ജനത്തിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ശുശ്രൂഷകന്മാർക്കുണ്ട് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ഫസ്റ്റ് ഡേ ഇവിടെ ക്ലാസ് നിർത്തട്ടെ. നാളെ രാവിലെ 10:30 വീണ്ടും നമ്മൾ ആരംഭിക്കും. അതുവരെ ദൈവത്തിനെ മഹത്വം. നമുക്കൊരു പാട്ട്